ഹലോ മച്ചുമാരി വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിൻ നിങ്ങൾക്ക് ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ട് തുടക്കം മുതൽ ഒടുക്കം വരെ ഭയങ്കര ത്രില്ലിൽ കാണാൻ പറ്റിയ ഒരു കഥ കേൾക്കണോ ഇന്ന് നമുക്ക് അങ്ങനെ ഒരു കഥ കേട്ട് നോക്കിയാലോ കഥയെ കുറിച്ച് ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ കഥാനായികായിട്ടുള്ള ബെത്തിന്റെ ഹസ്ബൻഡ് പെട്ടെന്ന് മരിച്ചു പോവാണ് എന്നാൽ അവന്റെ ആ ഒരു മരണത്തിന് ശേഷം ബെത്ത് ഒരുപാട് ഭർത്താവിനെ സ്നേഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവന്റെ ആ ഒരു പ്രസൻസ് മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ യഥാർത്ഥ സത്യങ്ങൾ അതെന്താണെന്ന് കഥയുടെ അവസാനത്തിലേ അവൾക്ക് മനസ്സിലാവുകയുള്ളു ശരിക്കും അവരുടെ വീടുണ്ടായിരുന്നത് ഒരു തടാകത്തിന്റെ അരിയിലായിരുന്നു തടാകത്തിനപ്പുറം മറ്റൊരു ദ്വീപ് ഉണ്ടായിരുന്നു ആ ദ്വീപിന് നടുവിലായിട്ട് മറ്റൊരു വീടുണ്ടായിരുന്നു അവിടെയാണ് രഹസ്യങ്ങൾ ഒരുപാട് കിടക്കുന്നത് എന്തായാലും ഹസ്ബൻഡിന് മരണശേഷമാണ് ആ ദ്വീപിനെ കുറിച്ചും അതിന്റെ നടുവിലുള്ള ആ ഒരു വീടിനെ കുറിച്ചും എല്ലാം അന്വേഷിച്ചു പോകുന്നത് ശരിയും എന്തായിരിക്കും അവിടെ ഉണ്ടായിരുന്നത് ആരാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഒരു വല്ലാത്ത മിസ്ട്രി തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾക്ക് ഫീൽ ആകും അങ്ങനെ അവസാനം നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സിലേക്ക് നിങ്ങൾ എത്തും എന്തായാലും ആ കഥയിലേക്ക് നമ്മൾ പോവുകയാണ് സിനിമയുടെ ആരംഭത്തിൽ തന്നെ ഒരു തടാകം തടാകത്തിനരികിൽ കിടക്കുന്ന ഒഴിഞ്ഞ ഒരു ബോട്ട് കാണിക്കുകയാണ് ആ ബോട്ടിനും ഈ കഥയുമായിട്ട് നല്ല ബന്ധുണ്ട് അതുപോലെ തന്നെ ഈ തടാകത്തിനരികിൽ ഒരു വീടുണ്ട് എന്തിനാണ് ഇങ്ങനെ തടാകത്തിനരികിൽ ഒറ്റപ്പെട്ട് വീടുണ്ടാക്കുന്നതിന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല കേട്ടോ എന്തായാലും ഇതിനുശേഷം ആ വീട്ടിനുള്ളിൽ ഒരു ഫോട്ടോ കാണിക്കുകയാണ് നമ്മുടെ കഥാനായിക ആയിട്ടുള്ള ബെത്തും അവളുടെ ഹസ്ബൻഡായിട്ടുള്ള ഓവന്റെയും ഫോട്ടോ എന്ന ബെത്ത് ഇന്ന് നല്ല സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു ദിവസമാണ് കാരണം അവളുടെ ഭർത്താവ് മരണപ്പെട്ടിരിക്കുകയാണ് അതൊരു കൊലപാതകമോ അല്ലെങ്കിൽ ഒരു സാധാരണ മരണമോ ആയിരുന്നില്ല അവൻ സ്വയം മരിച്ചതാണ് തലയിലേക്ക് ഗണ് ഉപയോഗിച്ച് ൂട്ട് ചെയ്ത് മരിച്ചതാണ് അങ്ങനെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വീട്ടിലുള്ളവരെല്ലാവരും പോവുകയാണ് പോകുന്നതിന് മുന്നേ ബെത്തിനെ എല്ലാവരും സമാധാനിപ്പിക്കുകയാണ് കുറച്ച് പ്രായമായിട്ടുള്ള ഒരു സ്ത്രീ ബത്തിനോട് പറയുന്നുണ്ട് മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ ഇനി എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളൊക്കെ ഇല്ലേ ഞങ്ങൾ വിളിച്ചാൽ മതി എന്ന് പറയണം അങ്ങനെ എല്ലാവരും പോയി ഇപ്പൊ ആ ഒരു വീട്ടിൽ അവൾ തനിയാണ് രാത്രിയായ സമയത്ത് ഭർത്താവിനെ അവൾ അത്രയും സ്നേഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവനെ വല്ലാതെ മിസ് ചെയ്യാണ് അവനെ ഓർത്തുകൊണ്ട് ഒരു പാട്ടും വെച്ച് ഇച്ചിരി വൈനൊക്കെ ഉണ്ടായിരുന്നു അത് കുടിച്ചുകൊണ്ട് അവൾ അങ്ങനെ ഒരു വല്ലാത്തൊരു മൂഡിൽ അവൾ അങ്ങനെ പോവുകയാണ് കുറച്ച് കഴിഞ്ഞു ഇവരുടെ രണ്ടുപേരുടെയും ആ ഒരു വെഡ്ഡിങ് വീഡിയോ എല്ലാം വെച്ച് ഭയങ്കര ആവുകയാണ് അവള് പിന്നെ അവർ കട്ടിൽ പോയി കിടന്നു എപ്പോഴും അരികിലുണ്ടാവുന്ന ഓവൻ ഇപ്പൊ അവളുടെ കൂടെ ഇല്ല ആ ബെഡിൽ അവൾ പതിയെ അങ്ങനെ തടവുകയാണ് പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ് ടക് 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 ആരും വന്ന് കഥകൾ തട്ടുകയാണ് ഇന്ന് അങ്ങോട്ടേക്ക് ബെത്ത് ചെന്ന് നോക്കിയിട്ട് ആരെയും കാണാനില്ല പിന്നെ ആരായിരിക്കും വാതില് മുട്ടിയിട്ടുണ്ടാവുക ആ ഒരു സംശയത്തില് ഇങ്ങനെ വരുമ്പോ കണ്ണാടിയിൽ നമ്മൾ മാത്രം ഒരു റിഫ്ലക്ഷൻ കാണുന്നുണ്ട് ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ അറിയില്ല അത് ആരാണെന്ന് നമ്മൾ ഈ കണ്ടതുപോലെ തന്നെ ബെത്തിന്റെ ഉത്ബോധ മനസ്സിലും അവൾക്കൊരു തോന്നലുണ്ടായി ആരും ഒരാൾ ഇവിടെ ഉണ്ട് പക്ഷെ അങ്ങനെ ഒരാളെയും കാണാനും ഇല്ല ില് വല്ലാത്തൊരു പേടി പെട്ടെന്ന് തന്നെ അവൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ് അത് ഒരു സ്വപ്നമായിരുന്നു വേഗം തന്നെ അവൾ മാറ്റി റെഡിയായി ഭക്ഷണെല്ലാം കഴിച്ച് സ്കൂളിലേക്ക് പോകാൻ നിൽക്കുകയാണ് കാരണം അവൾ ഒരു സ്കൂൾ ടീച്ചറാണ് അങ്ങനെ സ്കൂളിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്താണ് ഈ തടാകത്തിനരിയിലായിട്ട് ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ആ ഒരു ഡോർ തുറന്നു കിടക്കുകയാണ് ഇത് ആരാ തുറന്നത് അടക്കാൻ വേണ്ടി ബെത്ത് അങ്ങോട്ടേക്ക് ചെന്ന സമയത്ത് അവിടെ കുറച്ചധികം കാൽപ്പാടുകൾ കാണുകയാണ് ചളിയിൽ നിന്നും ആരെങ്കിലും കയറി വന്ന ആ കാൽപ്പാടുണ്ടാവുമല്ലോ അതുപോലെ ഒരു കാൽപ്പാട് എന്തായാലും ഇതടയ്ക്കാനായിട്ട് ബെത്ത് അങ്ങോട്ടേക്ക് പോയ സമയത്ത് പെട്ടെന്നൊരു ശബ്ദം കേൾക്കുകയാണ് അതൊരു ായിരുന്നു പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ അവൾ നന്നായിട്ട് പേടിച്ചുപോയി പിന്നെ ആ തടാകത്തിന്റെ അപ്പുറത്തുള്ള ആ ദ്വീപിലേക്ക് ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കുകയാണ് ആരാണ് അവിടെ ആരായിരിക്കും അത് ഫയർ ചെയ്തിട്ടുണ്ടാവുക പക്ഷെ അങ്ങനെ ആരും അവിടെ കാണാനില്ല പിന്നെ എങ്ങനെയാണ് ആ ശബ്ദം അവിടെ വന്നത് വന്നത് അങ്ങോട്ടേക്കാണെങ്കിൽ ആരുട്ട് പോവാറുമില്ല വിജനമായ ഒരു ദ്വീപാണത് എന്തായാലും ഇതിനു ശേഷം ബെത്ത് നേരെ സ്കൂളിലേക്ക് പോവാണ് ഇന്ന് ഒരു മീറ്റിംഗ് ഉണ്ട് ആ ഒരു മീറ്റിംഗ് എല്ലാം ബെത്ത് അറ്റൻഡ് ചെയ്യാണ് അവളുടെ കൂടെ തന്നെ അവളുടെ കൂട്ടുകാരിയായിട്ടുള്ള ക്ലെയറും ഉണ്ട് അങ്ങനെ ആ ഒരു മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഇവർ കുറച്ചു നേരെ സംസാരിച്ച് ഇപ്പൊ ബെത്ത് നേരെ അവളുടെ ആ ഒരു ഓഫീസ് റൂമിലേക്ക് ചെല്ലുകയാണ് ഇതേ സമയത്ത് തന്നെ അവൾ ലാപ്ടോപ്പിൽ പുതിയൊരു വീട് മേടിക്കാനായിട്ട് റീസെയിൽ ഓപ്ഷനിലിട്ട വീടുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതേ നേരം തന്നെ ബെത്ത് അവളുടെയും അതുപോലെ തന്നെ ഓവൻ അതായത് അവളുടെ ഹസ്ബൻഡിന്റെയും ആ ഒരു ഫോട്ടോ ഉണ്ട് അതിലേക്ക് ഇടക്ക് ഇങ്ങനെ നോക്കും ഒരു വല്ലാത്തൊരു മിസ് ചെയ്യാണ് അവൾക്ക് ഇതേ നേരം അവൾ പഠിപ്പിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മ അങ്ങോട്ടേക്ക് വരികയാണ് എന്നാൽ ഈ സമയത്ത് ബെത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത് വീടായിരുന്നില്ല പകരം ഗണ്ണായിരുന്നു പെട്ടെന്ന് പെട്ടെന്നൊരാൾ ഇതുപോലെ കേറി വന്നതുകൊണ്ട് തന്നെ ബെത്ത് ആകെ പേടിച്ച് ആ ലാപ്ടോപ്പ് മൂടി വെക്കുകയാണ് ഇപ്പൊ വന്ന ആ ഒരു സ്ത്രീ പറയാണ് മാഡം നിങ്ങൾ പഠിപ്പിക്കുന്ന ആ സ്റ്റുഡന്റ് ഉണ്ടല്ലോ അവന്റെ അമ്മയാണ് ഞാൻ പിന്നെ എന്റെ മോന്റെ മാർക്കാണെങ്കിൽ പയ്യ പയ്യ കുറഞ്ഞ വരുന്നത് ാണ് അതെന്താ അങ്ങനെ ഇപ്പൊ ബെത്ത് സോറി പറയുന്നത് മാഡം എനിക്ക് കുറച്ച് ദിവസമായിട്ട് കുട്ടികളൊന്നും അങ്ങനെ നോക്കാൻ കഴിയുന്നില്ല കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂസ് ആണ് ഇപ്പൊ ആ കുട്ടിയുടെ അമ്മ പറയാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം ഇല്ലാണ്ട് സംസാരിച്ചാൽ എങ്ങനെയാ കുട്ടിയുടെ കാര്യം നോക്കേണ്ട ചുമതല നിങ്ങൾക്കല്ലേ ഇതേ സമയത്ത് തന്നെ ബത്ത് പറയാണ് നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ പേഴ്സണൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്റെ ഭർത്താവ് മരിച്ചുപോയി ഈ ഗണ്ണില്ലേ പിസ്റ്റിൽ അതെടുത്ത് ഈ താടിയല്ലിന്റെ ഭാഗത്ത് അയാൾ സ്വയം ഷൂട്ട് ചെയ്തു തലേക്കാ ചെതിറിപ്പോയി അങ്ങനെയാ മരിച്ചത് അത് പറയുന്ന സമയത്ത് ബെത്തിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അവളുടെ ആ ഒരു ഫേസ് ഇതെല്ലാം കണ്ട് ആ സ്ത്രീക്ക് തന്നെ പേടിയാവണം അവര് പറയണ സോറി കേട്ടോ മാഡം എനിക്ക് അറിയില്ലായിരുന്നു എന്തായാലും ഞാൻ എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ പോവാൻ നിൽക്കുമ്പോ ബെത്ത് പറയാണ് കുഴപ്പമൊന്നുമില്ലാട്ടോ അവന്റെ മാർക്ക് എന്തായാലും ഞാനൊരു ബി ഗ്രേഡ് ഇട്ടോളാം വേണ്ട വേണ്ട ബി അല്ലെങ്കിൽ എ തന്നെ ആക്കിക്കോളാം ആ ശരി മേഡം എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു പന്തിയുടെണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഈ ലേഡി പതിയെവിടുന്ന് പോവാണ് ഇതിനുശേഷം ബെത്ത് വീണ്ടും അവളുടെയും ഭർത്താവിന്റെ ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ അതിലേക്ക് നോക്കുകയാണ് എന്തോ അവൾക്ക് ഉള്ളിലേക്ക് ഒരു വല്ലാത്തൊരു വേദന വരികയാണ് പെട്ടെന്ന് തന്നെ ആ ഒരു ഫോട്ടോ എടുത്ത് ഡ്രോയറിന്റെ ഉള്ളിലേക്ക് വയ്ക്കാണ് ഇതിങ്ങനെ നോക്കി നിൽക്കുമ്പോ അല്ലേ ടെൻഷൻ കൂടുന്നത് അങ്ങനെ സ്കൂളിൽ ആ ഒരു ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് ഇപ്പൊ ബെത്ത് നേരെ അവളുടെ വീട്ടിലേക്ക് വരിക ഇതേ സമയത്ത് തന്നെ അവരുടെ ആ ഒരു ചുറ്റുവറ്റ താമസിച്ച കുറച്ച് പ്രായമായിട്ടുള്ള ഒരാളുണ്ട് ബെല് ഇവരുടെ നല്ലൊരു സുഹൃത്താണ് ബെല്ലിപ്പൊ ബെത്തിനെ കണ്ടപാട് എന്നെ പറയണ മോളെ എല്ലാ വിവരവും ഞാൻ അറിഞ്ഞു എനിക്ക് ഒരുപാട് വിഷമുണ്ട് കേട്ടോ അവൻ പോയി മോള് പേടിക്കുന്നു വേണ്ട ഇനി ആവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളൊക്കെ ചുറ്റുപാടുമില്ലേ വിളിച്ചാൽ മതി എന്ന് പറയണം ഓക്കെ അങ്ങനെ അതൊന്നും കുഴപ്പമില്ല ഞാൻ പിന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് പോവാൻ പോകാൻ നോക്കുകയാണെട്ടോ കാരണം ഇത് അവൻ മേടിച്ച അവൻ ഉണ്ടാക്കിയ ഒരു വീടാണ് ഇവിടെ നിൽക്കുന്ന സമയത്ത് അവൻ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള ഒരു ഫീലാണ് എനിക്ക് എനിക്ക് അവനെ മറക്കാനായി പറ്റുന്നില്ല ആ വിഷമോ ഉള്ളു പോകുന്നില്ല ഞാൻ എന്തായാലും മറ്റൊരു വീട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കുഴപ്പമൊന്നും ഇല്ല മോളെ ബെല്ല് പറയണം ഇതേ സമയത്ത് ഈ ബെല്ലിനോട് ബെത്ത് ചോദിക്കുകയാണ് അങ്കിള് ഇന്ന് രാവിലെ ആ ഒരു റിവർ ഉണ്ടല്ലോ ഇതിന്റെ അപ്പുറത്ത് ആ ഒരു ഐലൻഡിൽ നിന്നും ഒരു വെടിയച്ച കേട്ടായിരുന്നു അത് അങ്കിളാണോ വെച്ചത് ഏയ് ഞാനൊന്നുമില്ല ഞാൻ അങ്ങനെ ഗണ്ണൊന്നും അധികം ഉപയോഗിക്കാറില്ല അത് മോക്കറിയുന്നല്ലേ ഇനി എപ്പോഴെങ്കിലും അതുപോലെ ഗൺ ഫയർ ചെയ്യുന്ന ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ മുളപ്പ തന്നെ എന്നെ വിളിച്ചു കേട്ടോ ഇതും പറഞ്ഞ് ബെല് അവിടുന്ന് പോവാണ് എന്തായാലും ഇതിനുശേഷം ബെത്ത് വീടിന്റെ ഉള്ളിലേക്ക് വരികയാണ് എവിടെ നോക്കിയാലും ഭർത്താവിന്റെ ആ ഒരു ഓർമ്മകളാണ് അതുകൊണ്ട് തന്നെ ഈ ഓവന്റെ ഡ്രസ്സുകള് അവൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുക്കൾ ഇതെല്ലാം പേക്ക് ചെയ്ത് വെക്കുകയാണ് അവള് ഇതിനിടയിൽ ഈ വീട് ശരിക്കും ഉണ്ടാക്കിയതും അതിന്റെ ആ ഒരു പ്ലാൻ ഉണ്ടാക്കിയതും ും എല്ലാം ഈ ഓവൻ ആയിരുന്നു അതെല്ലാം ഒരു പുസ്തകത്തിൽ അവൻ വരച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് അവൾ അങ്ങനെ നോക്കുകയാണ് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്ലാൻ ആയിരുന്നു ആ വീടിന്റെ മാത്രമല്ല ആ ഒരു പ്ലാനിൽ അവനൊരു പേരും എഴുതി വച്ചിട്ടുണ്ടായിരുന്നു കെഡ്രോയ പിന്നീട് വീടിന്റെ ഓരോ ഭാഗത്തിന്റെ പ്ലാനും വ്യക്തമായിട്ട് അവൻ അതിൽ വരച്ച് വെച്ചിട്ടുണ്ട് മാത്രമല്ല റിവേഴ്സ് ഓർഡർ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് എന്തോ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്തായാലും ഇതൊന്നും നോക്കി ബെത്തിന് പ്രത്യേകിച്ചൊന്നും മനസ്സിലാവുന്നില്ല വേഗം അതെല്ലാം ഓടി വെച്ചിട്ട് അവൾ എടുക്കാൻ പോവുകയാണ് കുറച്ച് സമയം കഴിഞ്ഞു രാത്രിയായ സമയത്ത് പെട്ടെന്ന് അവളുടെ വീട്ടിലുണ്ടായിരുന്ന ആ ഒരു മ്യൂസിക് സിസ്റ്റം ഉണ്ടല്ലോ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആയിട്ട് ായത് തന്നെ ബെത്ത് ചാടി എഴുന്നേൽക്കുകയാണ് ഇതേ സമയത്തിന് അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ് ആ എച്ച ആളുടെ പേര് കണ്ട് അവളകം ഞെട്ടിപ്പോയി നോക്കുമ്പോ ആരാണ് മരിച്ചുപോയ അവളുടെ ഭർത്താവായിട്ടുള്ള ഓവന്റെ ഫോണിൽ നിന്നാണ് അവൾക്ക് മെസ്സേജ് വന്നത് വീണ്ടും അത് അടുത്ത മെസ്സേജ് പേടിക്കൊന്നും വേണ്ട ഒരു കുഴപ്പമില്ല എന്ന രീതി പിന്നീട് മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അത് പെട്ടെന്ന് ഓഫ് ആവുകയാണ് ഇതെന്താ ഒന്നും തിരിയാതെ കൺഫ്യൂഷനായ ബെത്ത് വേഗം തന്നെ അവന്റെ ആ ഒരു ഫോണിലേക്ക് വിളിച്ചപ്പോ അവൻ ഫോൺ അറ്റുണ്ട് ഇപ്പൊ അവൻ പറയാണ് നീ പേടിക്കൊന്നും വേണ്ട ഒരു കുഴപ്പമില്ല നീ എഴുന്നേറ്റിട്ട് ആ ജനലിന്റെ അരികിലേക്ക് ഒന്ന് വന്നു നിൽക്കുന്ന പറയുകയാണ് പറഞ്ഞതുപോലെ തന്നെ ബെത്തിനൊന്നും മനസ്സിലാവുന്നില്ല അവൾ ആ ഒരു ഫോണുമായിട്ട് നേരെ ജനലിന്റെ അരികിലേക്ക് വന്നിട്ട് ആ തടാകത്തിലേക്ക് നോക്കുമ്പോൾ അതിന്റെ നടുവിലായിട്ട് ദേഹത്ത് ഒരു തരി പോലും വസ്ത്രവും ഈ ഓവൻ അങ്ങനെ നിൽക്കുകയാണ് ശരിക്കും ആ ഒരു കാര്യം കണ്ട് അവൾ ആകെ ഷോക്കായി പോവാണ് പെട്ടെന്ന് അവൾ കണ്ണു പറഞ്ഞു വീണ്ടും ഇതൊരു സ്വപ്നം തന്നെയായിരുന്നു പക്ഷെ അവൾ എഴുന്നേൽക്കുന്ന സമയത്ത് ഇന്നലെ എവിടെയാണോ അവൾ കിടന്നത് ആ ബെഡിലായിരുന്നില്ല തേടി അവൾ ചുരുണ്ടൂടി കെടുക്കയാണ് പക്ഷെ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊന്നും ബെത്തിന് മനസ്സിലാവുന്നില്ല മാത്രല്ല വേഗം തന്നെ ഫോൺ എടുത്ത് നോക്കുകയാണ് ഇന്നലെ രാത്രി സംഭവിച്ച ആ ഒരു കാര്യം അത് റിയൽ ആണോ എന്ന് അറിയാൻ വേണ്ടിട്ട് എന്നാൽ ഓവൻ അതുപോലെ ഒരു മെസ്സേജ് ഒന്നും അവൾ കഴിച്ചിട്ടില്ല ില്ല അതുപോലെ തന്നെ ഓവന്റെ ഫോണും അവളുടെ കയ്യിൽ തന്നെയാ അതിൽ ചാർജ് ഇല്ലായിരുന്നു വേഗം തന്നെ അതിൽ ചാർജ് ചെയ്തിട്ട് അവൻ ഇതുപോലെ മെസ്സേജ് അയച്ചിട്ടുണ്ടോ എന്ന് നോക്കുമ്പോ അവന്റെ ഫോണിൽ നിന്നും ഇതുപോലെ ഒന്നും വന്നിട്ടില്ല അതിനർത്ഥം എന്താണ് അത് വെറുതൊരു തോന്നൽ അല്ലെങ്കിൽ ഒരു സ്വപ്നമായിരുന്നു എന്നാൽ ഫോൺ ഇങ്ങനെ ഓൺ ആയ സമയത്ത് ആയിട്ട് അവൾ ആ ഒരു ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ അതിലൊരു ചിത്രം കാണുകയാണ് അത് ഈ ബെത്തിന്റെ ഏകദേശം അതേ കോലത്തുള്ള ഒരു പെൺകുട്ടിയുടെ ചിത്രം തന്നെയാണ് എന്നാൽ അതിലേക്ക് നോക്കിയിട്ട് ബെത്തിന് എന്തോ ഒരു സംശയം പോലെ ഇത് ഞാനല്ലല്ലോ ഒറ്റ നോട്ടത്തിൽ കാണുകയാണെങ്കിൽ അത് ബെത്താണെന്നേ പറയല്ലോ പക്ഷെ ഇത് അവളല്ലാന്ന് ബെത്തിന് മനസ്സിലാവാൻ കാരണം ആ ഇട്ടിരിക്കുന്ന വസ്ത്രം അത് ഒരു ഡ്രസ്സ് ഇല്ലായിരുന്നു ആ ഒരു ഫോട്ടോ എടുത്ത് ചുമ്മാ അവളുടെ കൂട്ടുകാരി ആയിട്ടുള്ള ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ ഇത് നീ തന്നെയല്ലെന്ന് ചോദിക്കുകയാണ് എന്നാ ബെത്ത് പറയാണ് ഇല്ലടോ ഇത് ഞാനല്ല കാരണം എനിക്ക് അങ്ങനെ ഒരു വസ്ത്രം തന്നെ ഇല്ലാന്ന് പറയണെ ഒന്ന് പോടി അവിടെ നിന്ന് നിന്റെ ഭർത്താവുണ്ടല്ലോ ഓമനെ നീ അറിയാതെ അറിയാതെടുത്ത നിന്റെ ഫോട്ടോ ആയിരിക്കും അത് അവന്റെ ആ ഒരു മരണശേഷം നിന്റെ മൈൻഡ് ആ ഒരു ക്ലാപ്സ് ആയി കിടക്കണം അതുകൊണ്ട് തന്നെ നീ ഒന്ന് ഞങ്ങളുടെ കുടവ ഒന്ന് എന്ന് പറഞ്ഞിട്ട് ബെത്തും ക്ലെയറും അവരുടെ കുറച്ച് കൂട്ടുകാരൊക്കെ ആയിട്ട് ഒന്ന് മദ്യപിക്കാൻ പോവുകയാണ് സോ അങ്ങനെ ഒന്ന് മൂടായി വരുന്ന സമയത്ത് ബെത്ത് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആത്മാവിൽ വിശ്വാസം ഉണ്ടോ പ്രത്യേകിച്ച് ആരും കൈബന്ധിക്കുന്നത് ില്ല എന്ന ക്ലെയർ പറയാണ് ആ എനിക്ക് വിശ്വാസം ഉണ്ട് ഇപ്പൊ ബെത്ത് പറയാണ് എന്റെ ഹസ്ബൻഡ് ഓവൻ മരിച്ചതിൽ പിന്നെ എന്തൊക്കെയൊരു സാന്നിധ്യം എനിക്ക് ഫീൽ ആവുന്നുണ്ട് ആ കൂട്ടത്തിലെ മറ്റൊരാൾ പറയാണ് അതൊക്കെ ഒരു തോന്നലാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു തോന്നല് അയാളെ മറക്കാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ ഉത്ബോധ മനസ്സിലേക്ക് ആ ഒരു ഫീൽ ഇട്ട് തരും അല്ലാതെ അങ്ങനെ ഒരു പ്രസൻസ് ഒന്നും ഇല്ല ഇല്ലാട്ടോ അതൊക്കെ ഒരു ഫോളിഷ്നസ് ആണ് പക്ഷെ അത് വെറൊരു തോന്നലാണ് അല്ലെങ്കിൽ ഒരു വിഡിത്തരമാണ് എന്ന് പറഞ്ഞിട്ട് പൂർണ്ണമായിട്ടും ബെത്തിനെ അതിന് ഒഴിവാക്കാൻ കഴിയുന്നില്ല അവള് പറയാണ് രാത്രിയിൽ ചില സമയത്തൊക്കെ ഞാൻ ഒറ്റക്ക് എഴുന്നേറ്റ് നടക്കുന്നുണ്ട് എഴുന്നേൽക്കുമ്പോൾ ഞാൻ സ്ഥലത്തായിരിക്കും മരിക്കുന്ന സമയത്ത് ഓവനും ഇതുപോലെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവൻ എന്തൊക്കെയോ കാണുന്നത് പോലെ അവൻ ആരോ സ്വാധീനിക്കുന്നത് പോലെ എന്തൊക്കെയൊരു തോന്നലും ഉണ്ടായിരുന്നു അറ്റ് ലാസ്റ്റ് നിങ്ങൾക്കറിയാലോ അവൻ മരിക്കുകയും ചെയ്തു പക്ഷെ മരിക്കുന്നതിന് ആയിട്ട് ബെത്തിന് വേണ്ടിയിട്ട് ഓവൻ ഒരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു ആ കത്തെടുത്ത് ഇവർക്ക് എല്ലാവർക്കും വായിച്ചു കൊടുക്കുകയാണ് പ്രത്യേകിച്ച് ഒന്നും അതിലില്ലായിരുന്നു ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അതായത് നീ പറഞ്ഞാ ശരി പ്രത്യേകിച്ച് ഒന്നുമില്ല നിനക്ക് ശേഷമൊന്നുമില്ല സേഫ് ആണ് പക്ഷെ എന്താണ് അതുകൊണ്ട് ഈ ബെത്തിന്റെ ഹസ്ബൻഡ് ഓവൻ ഉദ്ദേശിച്ചത് ഇവർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല ബെത്തിന് തന്നെ മനസ്സിലാവുന്നില്ല എന്തായാലും ഇവരൊന്ന് എന്റർടൈൻ ചെയ്തു ഇതിനുശേഷം ബെത്തും ക്ലെയറും കൂടെ അവളുടെ വീട്ടിലേക്ക് പോവാണ് അവൾ ഓക്കെ അല്ലാത്തത് കൊണ്ട് തന്നെ ബെത്തിന്റെ കൂടെ കുറച്ചു നേരം കൂടെ ക്ലെയർ ഇരിക്കുകയാണ് ഇപ്പൊ ക്ലെയറിനോട് ബെത്ത് ആരോടും പറയാത്തൊരു കാര്യം സംസാരിക്കുകയാണ് ക്ലെയർ എന്റെ ചെറുപ്പകാലത്തിൽ ഒരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ കൂട്ടുകാരോട് ആരോടും ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടില്ല ചെറിയ പ്രായമായിരിക്കുന്ന സമയത്ത് എനിക്കൊരു അപകടം സംഭവിച്ചു നാല് മിനിറ്റോളം എന്റെ ഹൃദയം നിശ്ചലമായി നിന്നു ഞാൻ മരിച്ചു എന്ന് കരുതി എന്നാലും ട്രീറ്റ്മെന്റ് നൽകാനായിട്ട് അവര് വേഗം തന്നെ ഒരു ഹെലികോപ്റ്ററിൽ എന്നെ കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് ജീവൻ തിരിച്ചു കിട്ടി ആ നാല് മിനിറ്റ് എനിക്ക് ജീവൻ ഇല്ലാതായ സമയത്ത് ഞാൻ ഒരു പ്രത്യേക ലോകത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ശരിക്കും ആ നാല് മിനിറ്റിൽ നീ എന്തെങ്കിലും കണ്ടോ എന്ന് ബാക്കിയുള്ള എല്ലാവരും എന്നോട് പല കാര്യങ്ങളും ചോദിച്ചിട്ടും ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ലായിരുന്നു കാരണം എനിക്ക് അവരെക്കൊപാട് ഇഷ്ടമാണ് അവരുടെ സേഫ്റ്റിയെ കുറിച്ച് ഞാൻ അതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്നാൽ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ഞാൻ എന്റെ ഹസ്ബൻഡിനോട് അതായത് ഓവനോട് സംസാരിച്ചിട്ടുണ്ട് ഇപ്പൊ ക്ലിയർ ചോദിക്കുകയാണ് അല്ല എന്താണ് നിന്റെ ഹസ്ബൻഡിനോട് നീ പറഞ്ഞത് ഇപ്പൊ ബെത്ത് പറയണം അത് പിന്നെ ഒന്നുമില്ല ഞാൻ പ്രത്യേകിച്ച് ഒന്നും കണ്ടിട്ടില്ലായിരുന്നു എന്ന് ഓ അതാണോ നീ നിന്റെ ഭർത്താവിനോട് പറഞ്ഞ അതായത് ബെത്ത് എന്തോ ഒന്നും മറക്കാൻ ശ്രമിക്കുന്നുണ്ട് അതായത് ഓവനോട് സത്യം പറഞ്ഞു എന്നാൽ ക്ലെയറിനോട് അതെന്താണെന്ന് പറയുന്നില്ല ഇപ്പൊ ക്ലെയർ പറയണ ബെത്ത് നീ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട എന്റെ കൂടെ വാ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാ ഈ സമയത്ത് ബെത്ത് പറയുകയാണ് ക്ലെയർ വേണ്ട നിന്റെ കുട്ടികളൊക്കെ അവിടെയുണ്ട് ഭർത്താവുണ്ട് വെറുതെ ഒരു ഡിസ്റ്റേബ് ആയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല കേട്ടോ എന്നാൽ നീ ഒരു കാര്യം ചെയ്യ് എന്റെ മടിയിലേക്ക് എടുക്കുക എന്ന് പറഞ്ഞിട്ട് ക്ലെയർ ഇപ്പോ ബെത്തിനെ അവളുടെ മടിയിലേക്ക് കിടത്തുകയാണ് നീ ഉറങ്ങിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ ബെത്ത് പതിയെ 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 ഉറക്കത്തിലേക്ക് വരികയാണ് പെട്ടെന്ന് ഒരു അലർച്ച ഒരു കരച്ചിൽ ശബ്ദം കേൾക്കുകയാണ് മാത്രമല്ല ഇത് കേട്ടവാട് തന്നെ അവൾ ചാടി എഴുന്നേറ്റു പിന്നീട് ആ ഒരു ശബ്ദം പറയുന്നത് അരികിലേക്ക് പോ 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 ഇതിനു ശേഷം ബെത്ത് ചുറ്റും നോക്കുമ്പോ അവിടെ ക്ലയർ ഇല്ല വീട്ടിൽ ഇല്ല വാതിൽ തുറന്നു കിടക്കുകയാണ് അവൾ വേഗം തന്നെ അതിന്റെ അരികിലേക്ക് പോയിട്ട് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് എന്തൊക്കെയോ അശരീരി അവള് കേൾക്കുകയാണ് ഇപ്പൊ ധൈര്യമായിട്ട് എന്റെ ബെത്ത് പറയാണ് ആരെങ്കിലും എന്നോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നേരിട്ട് എന്റെ അരികിലേക്ക് പോവാ എന്നോട് സംസാരിക്കുക എന്ന് തന്നെ ധൈര്യമായിട്ട് അവള് പറയാണ് പെട്ടെന്ന് അവരുടെ ആ ഒരു തോട്ടത്തിലൂടെ ആ അരണ്ട വിളിച്ചതിൽ അവൾ കാണുകയാണ് ഒരു പെൺകുട്ടി ഒരേറ്റോട്ടാണ് ധൈര്യം സംഭരിച്ച് നിൽക്കുകയായിരുന്നെങ്കിലും അവൾ പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം കണ്ട് ഞെട്ടുന്നുണ്ട് വീണ്ടും സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു പെൺകുട്ടിയല്ല രണ്ടു മൂന്ന് പേര് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുകയാണ് ഇവരെല്ലാവരും നേരെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു തടാകത്തിന് അരികിലേക്ക് ചെന്നിട്ട് ആ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിക്കൊണ്ടിരിക്കുകയാണ് ബെത്ത് വേഗം തന്നെ അങ്ങോട്ടേക്ക് പോയി എല്ലാവരും പോയി കഴിഞ്ഞു ഇവരെ കാര എന്നുള്ള ആ ഒരു ആശയക്കുഴപ്പത്തില് അവൾ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ പിന്നിലൂടെ മറ്റൊരാളൂടെ വന്ന് വെള്ളത്തിലേക്ക് ചാടുകയാണ് അവൾ ശരിക്കും വിറച്ചു പോയി എന്ന് പറയാം മാത്രമല്ല ഈ തടാകത്തിന്റെ അപ്പുറത്തൊരു ദ്വീപ് ഉണ്ട് പറയല്ലേ ആ ദ്വീപിന്റെ നടുവിലായിട്ട് ഒരു വീടും അവിടെ ലൈറ്റ് കത്തിക്കിടക്കുന്നതും ഇപ്പൊ ബെത്ത് കാണുകയാണ് അധിക നേരൊന്നും അവിടെ നിൽക്കാനുള്ള ധൈര്യം അവൾക്ക് ഇല്ലാത്തത് കൊണ്ട് തിരിച്ചു പോവാണ് പോകുന്ന സമയത്ത് വീണ്ടും ആ അശരീര് കേൾക്കുകയാണ് ബോട്ടിലേക്ക് എന്നുള്ള രീതിയിൽ അവൾ വീണ്ടും ആ ഒരു തടാകത്തിനടിയിലേക്ക് വന്നിട്ട് ആ ബോട്ടിലേക്ക് നോക്കുകയാണ് അതിലായിരുന്നു വസ്ത്രം മുഴുവൻ ഊരിക്ക അതിൽ വെച്ച് അവളുടെ ഭർത്താവ് സ്വയം മരിച്ചു കളഞ്ഞത് മാത്രല്ല അതിന്റെ ആ കയറുന്ന സ്റ്റെപ്പിന്റെ ഭാഗത്തൊക്കെ ഈ ചളയുടെ കാൽപ്പാടുകൾ കാണാണ് ഓവൻ ഇത് നീയാണെങ്കിൽ എങ്ങനെയെങ്കിലും നീ ആണ് എനിക്ക് അറിയിച്ചതാ എനിക്കത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ സമയത്ത് പെട്ടെന്ന് അവളുടെ മുടിയിലൂടെ ആരോ ഏതൊരു ശക്തി ഇങ്ങനെ തടവുകയാണ് അപ്പൊ തന്നെ അവൾക്ക് മനസ്സിലായി അത് ഓവനാണ് ആ പ്രസൻസ് ശരിക്കും ഫിസിക്കലി അവൾ ഫീൽ ചെയ്യാണ് പക്ഷെ കാണാൻ കഴിയുന്നില്ല അധികം വൈകാതെ അവളുടെ ആ ഒരു ബോധം നഷ്ടമായി പിന്നീട് ബോധം വന്നു നോക്കുമ്പോൾ അവളുടെ ആ ഒരു വീടിന്റെ അരികിൽ തന്നെ അവൾ നിൽക്കുകയാണ് വല്ലാത്ത രീതിയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തുന്നുണ്ട് പിന്നീട് ആ ഒരു വീടിന്റെ ഉള്ളിലേക്ക് അവൾ പോവാൻ നിൽക്കുമ്പോൾ വീണ്ടും അശരീരി കേൾക്കുകയാണ് ബെത്ത് ഇത് വെറും ഒരു സ്വപ്നമാണ് സ്വപ്നമാണ് ഇത് നിന്റെ എലൂഷനാണ് നീ ഇതിൽ വിശ്വസിക്കാൻ പാടില്ല എന്നാൽ ബെത്ത് പതിയെ പതിയെ വീടിന്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ മുകളിൽ നിന്നും ബെത്തിന്റെ ഏകദേശം അതേ രൂപമുള്ള ഒരാൾ തന്നെ അവളെ നോക്കുകയാണ് ബെത്ത് ഒന്ന് പേടിച്ചു പോയി അപ്രഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെയും ഒരു ജനലിന്റെ ഭാഗത്തായിട്ട് അവളുടെ ഏകദേശം അതേ രൂപത്തിലുള്ള മറ്റൊരു പെണ്ണ് പിന്നെ വേറൊരു മുറിയുടെ ജനൽ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവടെ വേറൊരു പെണ്ണ് ില്ക്കുന്നുണ്ട് അതുപോലെ തന്നെ അവളുടെ ഹസ്ബൻഡ് ഓവൻ വന്നിട്ട് അവളുമായിട്ട് കുറച്ച് റൊമാൻറ്റിക് ആയി നിൽക്കുന്നത് ബെത്ത് കാണുകയാണ് സോ പ്രത്യേകിച്ചൊന്നും അവൾക്ക് മനസ്സിലാവുന്നില്ല മാത്രമല്ല ഇവരുടെ വീടിന്റെ ആ ഒരു നമ്പർ ഉണ്ടല്ലോ ഇത് തലകീഴായിട്ടാണ് ഇപ്പൊ കാണുന്നത് വീടിന്റെ ചാവിയൊക്കെ എവിടെയാ വെച്ചെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാലോ സോ ആ ഒരു ചട്ടിയെല്ലാം മാറ്റി അവിടുന്ന് എടുത്തു ആ ചാവി കൊണ്ട് വീട് തുറന്ന് വീടിന്റെ ഉള്ളിലേക്ക് പോവുകയാണ് ഉള്ളിലേക്ക് പോയി നോക്കിയ സമയത്ത് ബെത്ത് ശരിക്കും ഷോക്കായി പോയി കാരണം അവളുടെ അതേ രൂപത്തിൽ തന്നെ ഒരാൾ ആ സോഫയിൽ കെടുക്കുന്നത് ബെത്തിന്റെ അതേ ഡ്യൂപ്ലിക്കേറ്റ് പോലെ തന്നെ ഇപ്പൊ ആ ഒരു സോഫയിൽ കിടക്കുന്ന ബെത്ത് കാണുന്നവർക്കാണ് ആ സോഫിയയിൽ കിടന്ന ആ ഒരു ബെത്ത് കണ്ണു തുറന്നു നോക്കുമ്പോൾ വീടിന്റെ ആ ഭാഗത്തേക്ക് ആരോ വന്ന് പോയതിന്റെ ആ ഒരു പ്രസൻസ് അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു കാരണം ഇങ്ങനെ ഇളകുന്നുണ്ട് ഇവിടെ വെച്ച് നമ്മൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ചെയ്യുകയാണ് ഏതാണ് റിയൽ എന്ന് നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ അതായത് ചാവിയെല്ലാം എടുത്ത് വീടിന്റെ ഉള്ളിലേക്ക് വന്ന് വീട് തുറന്നു നോക്കിയ ആ ഒരു ബെത്ത് ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നത് അത് വെറൊരു സ്വപ്നമായിരുന്നു റിയൽ ആയിട്ടുള്ള ബെത്ത് ആ ഒരു സോഫിയിൽ തന്നെ കിടക്കുകയായിരുന്നു ചിലപ്പോൾ ഇത് അവളുടെ ആ ഒരു സ്വപ്നം ആയിരിക്കണം എന്തായാലും ആ ഒരു സീന് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇന്നലെ രാത്രി അവളുടെ കൂട്ടുകാരി ഈ ക്ലെയർ ഉണ്ടല്ലോ അവളുടെ കൂടെ കിടന്ന ആ ഒരു സോഫിയിൽ തന്നെ കിടന്നുറങ്ങിയതായിരുന്നു എന്തായാലും കണ്ണു തുറന്ന സമയത്ത് ബെത്തിന് വല്ലാത്തൊരു കൺഫ്യൂഷനും എന്തൊക്കെയോ ചില ചിന്തകളൊക്കെ അതുകൊണ്ട് വേഗം തന്നെ ബെത്ത് പോയിട്ട് ഓവന്റെ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ മുഴുവനായിട്ടും പരിശോധിച്ചു നോക്കുകയാണ് ആ സമയത്ത് അതിലുണ്ടായിരുന്ന കുറെ അധികം ഫോട്ടോ കണ്ട് അവൾ ആകെ ഷോക്കായി പോകുന്നുണ്ട് കാരണം എന്താണ് അവളെ പോലെ തന്നെ ഏകദേശം രൂപസാദൃശ്യമുള്ള വേറെ കുറെ അധികം പെൺകുട്ടികളുടെ ഫോട്ടോ അതും പല വസ്ത്രത്തിൽ പല സ്ഥലത്ത് വെച്ച് ഇതെല്ലാം കാണുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലായി അവളുടെ ഹസ്ബൻഡ് ഓവൻ അവളെ ചതിക്കുകയായിരുന്നു ഇത്രയും പെൺകുട്ടികളുമായിട്ട് അവന് റിലേഷൻ ഉണ്ടായിരുന്നു അല്ലാതെ ചുമ്മാ എന്തിനാണ് അവരുടെ ഫോട്ടോ ഇങ്ങനെ എടുത്തു വെക്കുന്നത് സോ ഉള്ളിൽ ചെറിയൊരു ടെൻഷനും വന്നു അതുപോലെ തന്നെ രാവിലെ ആയപ്പോൾ അവൾ നേരെ ആ തടാകത്തിന് അരിയിലേക്ക് ശല്യാണ് എന്താണ് ഇന്നലെ രാത്രി അവളുടെ സ്വപ്നത്തിൽ കണ്ടതാണോ അല്ലെങ്കിൽ റിയൽ ആയിട്ട് കണ്ടതാണോ എന്നൊന്നും അറിയില്ല ആ ദ്വീപിന്റെ നടുവിലായിട്ട് ഒരു വീടും അവിടെ കത്തി നിൽക്കുന്ന ഒരു വെളിച്ചവും സോ ആ ഒരു ബോട്ടിൽ നേരെ ആ ഒരു ദ്വീപിലേക്ക് ശല്ല്യാണ് എന്നിട്ട് ആ ഒരു കാട്ടിലൂടെ അങ്ങനെ നടക്കുന്നുണ്ട് ഇതേ സമയത്തിന് അങ്ങോട്ടേക്ക് ആ അപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ ബെല്ല് ഇയാൾ വരികയാണ് ഇയാളിപ്പോ ഈ ഒരു ദ്വീപില് ബെത്തിനെ കണ്ട സമയത്തിന് എന്താ മോളെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരുന്നു അത് ഒറ്റയ്ക്ക് എന്താ കാര്യം ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ല ബെല്ലങ്കിൽ ഇന്നലെ രാത്രി ഞാനിവിടെ ഒരു വെളിച്ചും അതുപോലെ തന്നെ ഒരു വീടും കണ്ടിട്ട് ുന്നു ഇപ്പൊ ബെല് പറയാണ് വീടോ മോൾ എന്ത് പറയുന്നത് എത്ര വർഷമായിട്ട് ഞാൻ ഈ ഒരു ദ്വീപിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഒരു വീട് ഞാൻ കണ്ടിട്ടില്ല പിന്നെ വേറൊരു കാര്യം ഈ ഒറ്റയ്ക്കൊന്നും ഈ ഒരു ദ്വീപിലേക്ക് ഇങ്ങനെ വരാൻ നിൽക്കണ്ട ഓൾറെഡി അവൻ മരിച്ചേന്റെ ഒരു വിഷമം നിനക്ക് നല്ലോണം ഉണ്ട് നിന്റെ കുടുംബക്കാരുടെ അടുത്തേക്ക് പോകും കൂട്ടുകാരുടെ കൂടെ കൂടുതൽ സമയം നീ സ്പെൻഡ് ചെയ്യേ ഒറ്റയ്ക്കൊന്നും ഈ ഒരു കാട്ടിലേക്ക് വന്ന് ഇങ്ങനെ നിൽക്കരുത് കേട്ടോ അതുപോലെ തന്നെ നീ പറയുന്നത് പോലെ ആ വീടൊന്നും ഇവിടെ ഇല്ല നീ പൊയ്ക്കോ എന്ന് പറയണം എന്തായാലും അവളുടെ നല്ലതിന് വേണ്ടിയല്ലേ ഈ ബെല്ല് പറയുന്ന കരുതി ബെത്ത് അവിടെ നിന്ന് തിരിച്ചു പോകണം എന്നാൽ പോകുന്ന വഴിയിൽ യാദൃഷികമായിട്ട് ഒരു ഷെഡ് പോലെ ഒരു വീട് കാണുകയാണ് അതും കാടി ആ ഒരു നടുവിലായിട്ട് അങ്ങനെ ആ ഒരു കാടെല്ലാം മാറ്റിയിട്ട് അവൾ അതിന്റെ ഉള്ളിലേക്ക് പോയപ്പോൾ ഭാഗികമായിട്ട് നശിച്ചു കിടക്കുന്ന ഒരു മരത്തിന്റെ വീട് ഉപയോഗശൂന്യമായിട്ടുള്ള പല വസ്തുക്കളും അതിന്റെ ഉള്ളിലുണ്ടായിരുന്നു അതിന്റെ കൂട്ടത്തില് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം വെത്തു കാണാണ് ഒരു ശില്പം അതിന്റെ പല ഭാഗത്തായിട്ട് ആണി തർച്ച വെച്ചിരിക്കുന്നു ഇങ്ങനൊരു കാര്യം കണ്ടപാട് തന്നെ നമ്മുടെ മനസ്സിലേക്കും അതുപോലെ തന്നെ ബെത്തിന്റെ മനസ്സിലേക്കും എന്താ ഓടി വരിക അത് തന്നെ കൂടോത്രം ദുർമന്ത്രവാദം ഇത് കണ്ട് എന്തൊക്കെയോ മനസ്സിൽ തോന്നിയാൽ ബെത്ത് വേഗം തന്നെ ഇതെടുത്ത് ബെല്ലിന്റെ അടുത്തേക്ക് ഓടുകയാണ് എന്നിട്ട് ഇയാളോട് ചോദിക്കുകയാണ് നിങ്ങൾ കുറെ വർഷമായിട്ട് ഇവിടെ ഉണ്ട് ഇതുപോലൊരു വീട് കണ്ടിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലേ സത്യം പറ അത് നിങ്ങളുടെ വീടല്ലേ ഈ പാവയും ഇതുപോലെ ചെയ്തു വെച്ചത് നിങ്ങളല്ലേ നിങ്ങൾ എന്തിനാണ് എന്നോട് നുണ പറഞ്ഞത് നിങ്ങൾ എന്താ അവിടെ ചെയ്യുന്നതെന്ന് ഈ ബെത്ത് ചോദിച്ച സമയത്ത് ബെല്ല് പറയണ മോളെ സത്യം പറയുകയാണെങ്കിൽ ആ വീട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ നിന്നോട് നുണ പറഞ്ഞത് നിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്ന മോള് കേൾക്ക് ഞാനല്ല ആ വീട് അവിടെ ഉണ്ടാക്കിയത് നിന്റെ ഭർത്താവ് ഓവൻ ഉണ്ടല്ലോ അവൻ തന്നെയാണ് ഇത് കേട്ടപ്പോ ബെത്ത് ചോദിക്കുകയാണ് നിങ്ങൾ വെറുതെ നുണ പറയാൻ നിൽക്കണ്ട ഇതുവരെ വരെയായിട്ടും ബെത്ത് എന്നോട് ആ ഒരു കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇപ്പൊ ബെല്ല് പറയാണ് ഇല്ല മോളെ അവൻ എന്തൊക്കെയോ കാര്യങ്ങൾ നിന്നിൽ നിന്ന് മറിക്കുന്നുണ്ട് തോന്നുന്നു കാരണം ഞാൻ ഈ ദ്വീപിലൂടെ പോകുന്ന സമയത്ത് പല അവണയായിട്ട് ഒറ്റയ്ക്ക് രാത്രിയിൽ അവൻ ഇങ്ങോട്ടേക്ക് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യമുണ്ട് ഓൾറെഡി അവൻ മരിച്ച ആ ഒരു വിഷമത്തിൽ നീ നിൽക്കാണ് എന്നാലും ഇത് പറയാതിരിക്കാൻ എനിക്ക് വയ്യ നിന്നെ കൂടാതെ മറ്റൊരു പെൺകുട്ടിയുമായിട്ട് അവനൊരു ബന്ധം ഉണ്ടായിരുന്നു ഞാൻ ആ വീട്ടിൽ വെച്ച് ആ ഒരു പെൺകുട്ടിയെ കണ്ടു പക്ഷെ ഞാൻ അടുത്തേക്ക് ചെന്ന് നോക്കിയ സമയത്ത് അന്ന് ആ ഒരു പെൺകുട്ടിക്ക് ഏകദേശം നിന്റെ അതേ രൂപം തന്നെയായിരുന്നു അപ്പൊ നീ തന്നെ ആയിരിക്കും എന്ന് കരുതിയിട്ട് ഞാൻ അവിടെ തിരിച്ചു വന്നു പക്ഷെ ഇപ്പോഴെനിക്ക് മനസ്സിലാവുന്നത് അത് നീ നീയല്ലാന്ന് അത് വേറെ തന്നെ ഒരു പെൺകുട്ടിയായിരുന്നു എനിക്കറിയില്ല മോളെ അവൻ എന്താ വീട്ടിൽ കാണിക്കുന്നെന്ന് പക്ഷെ ഒരു ദിവസം രാത്രി നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അവൻ എന്റെ വാതിൽ മുട്ടി അവന്റെ കയ്യിലൊക്കെ ആകെ ചെളിയായിരുന്നു എന്തോ ഒരു കാര്യം അവൻ എന്നോട് പറയാൻ ശ്രമിക്കുകയായിരുന്നു അവന്റെ മുഖത്ത് വല്ലാത്തൊരു കുറ്റബോധം ഞാൻ കാണുന്നുണ്ടായിരുന്നു എന്നാൽ ആ പറയാൻ വന്ന കാര്യം അവൻ എന്നോട് പറഞ്ഞില്ല അവസാനമായിട്ട് ഓവനെ ഞാൻ കണ്ടത് അപ്പോഴാണ് ബെല്ല് അദ്ദേഹം കണ്ട കാര്യങ്ങളും അദ്ദേഹം അറിഞ്ഞ കാര്യങ്ങളും ബെത്തിനോട് എങ്ങനെ പറയുമ്പോൾ ബെത്തിനൊരു കാര്യം മനസ്സിലായി അതായത് ഹസ്ബൻഡ് ഓവൻ അവളെ ചീറ്റ് ചെയ്യായിരുന്നു ആ ഒരു ദേഷ്യവും വെറുപ്പും കാരണം ഓവന്റെ വസ്തുക്കളൊക്കെ അവളെ നിലത്തേക്ക് വലിച്ചെറിഞ്ഞോണ്ടിരിക്കയാണ് ഇതിനിടയിൽ ഓവൻ മരിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഗണ്ണുണ്ടല്ലോ അത് അവൾ കണ്ടു അതിനിടയിൽ തന്നെ ഒരു പഴയ പുസ്തകം അവള് കാണുകയാണ് യാദൃഷികമായിട്ട് അവൾ അത് തുറന്നു ോക്കിയപ്പോ ഇപ്പ ഒരു കാട്ടിലെ വീട്ടിൽ വെച്ച് അവൾക്ക് ഒരു പാവ് കിട്ടിയില്ലേ അതിന്റെ ദേഹത്ത് ഒരുപാട് ആണികൾ തറച്ചു വെച്ചത് അതേ രീതിയിലുള്ള ഒരു ചിത്രം അവൾ അതിൽ കാണുകയാണ് അതായത് അവൾ സംശയിച്ചതുപോലെ ചെയ്തത് അവളുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ഓവൻ തന്നെയായിരുന്നു ആ പാവയിൽ ആ കൂടോത്രം അല്ലെങ്കിൽ ആ ഒരു ദുർമന്ത്രവാദം ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ എന്താണ് അതുകൊണ്ട് ഓവൻ ഉദ്ദേശിക്കുന്നത് അവൾക്ക് മനസ്സിലാവുന്നില്ല മാത്രമല്ല ആ പുസ്തകത്തിൽ എന്തൊക്കെയോ ചില ചടങ്ങുകൾ ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയർ അതിൻ്റെതായ ആ ഒരു രീതികൾ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് എന്തോ അവളുടെ ഉള്ളിലേക്ക് ഒരു ഭയം വരികയാണ് ആരാണ് ശരിക്കും അവളുടെ ഭർത്താവ് ഓവൻ മാത്രമല്ല ആ ഭയത്തിൽ അവൾ നിൽക്കുന്ന സമയത്ത് ഈ മുറിയിൽ ആരൊരാൾ നിൽക്കുന്നുണ്ട് അത് അവൾക്ക് ഫീൽ ആവുകയാണ് ഇതേ നേരം തന്നെ തൊട്ടു മുന്നിലായിട്ട് ഒരു തോണ് നിൽക്കുന്നുണ്ട് അതിന്റെ ആ ഒരു ചെരുവിൽ ഒരു നിഴൽ നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നുകയാണ് പക്ഷെ അതൊരു നിഴലായിരിക്കും എന്ന് കരുതി അവൾ തിരിയാൻ നിൽക്കുന്ന സമയത്ത് ആ നിഴൽ അത് വെറും ഒരു നിഴലായിരുന്നില്ല ആ തൂണിന്റെ സൈഡ് ഭാഗം ഒന്ന് നോക്കിയാൽ നിങ്ങൾ അത് ഇളകുന്നത് നിങ്ങൾ കണ്ടോ അത് നേരിട്ട് കണ്ട ബെത്തിന്റെ അവസ്ഥ എന്തായിരിക്കും അവൾ വിറച്ചുപോയി അതുപോലെ തന്നെ പിന്നീട് ഒന്ന് റിലാക്സ് ആയതിനു ശേഷം ഇപ്പൊ ഓവന്റെ ആ ഒരു പുസ്തകം കിട്ടി എന്ന് പറയുന്നില്ലേ ആ പുസ്തകത്തിൽ ഈ പുസ്തകം വാങ്ങിയ കടയിട അഡ്രസ് ഉണ്ടായിരുന്നു ആ അഡ്രസ് തേടി അവൾ നേരെ ഇപ്പം ആ ഒരു ഷോപ്പിലേക്ക് എത്തുന്നുണ്ട് എന്നിട്ട് അവളുടെ ഹസ്ബൻഡ് മേടിച്ച ആ പഴയ പുസ്തകങ്ങളെല്ലാം ആ ഒരു ടേബിളിൽ വെച്ചിട്ട് അതിന്റെ ഓണറോട് ചോദിക്കുകയാണ് എന്റെ ഭർത്താവ് ഓവൻ മേടിച്ച പുസ്തകങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പുസ്തകങ്ങളാണ് അയാൾ മേടിച്ചത് നിങ്ങൾക്ക് അറിയാൻ ചോദിക്കുമ്പോൾ ഇയാൾക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല അതുപോലെ തന്നെ വേറൊരു കാര്യം ബെറ്റ് ചോദിക്കുകയാണ് ഈ പുസ്തകങ്ങളുണ്ടല്ലോ ഇതെല്ലാം എഴുതിയ ആ എഴുത്തുകാരന്റെ വേറെ പുസ്തകം വലുതുണ്ടോന്ന് ഇതിനെക്കുറിച്ചും ആ ഒരു ലൈബ്രറിയിന് വലിയ ധാരണയൊന്നുമില്ല ഇതേ സമയത്ത് അവിടെ മറ്റൊരു പെൺകുട്ടിയെ ബെത്ത് കാണുകയാണ് എവിടെയോ ആ ഒരു പെൺകുട്ടിയെ കണ്ടതുപോലെ അതായത് അവൾക്ക് അവളെ തന്നെ മുന്നിൽ കാണുന്നത് പോലെ തോന്നുകയാണ് എന്നാൽ കുറച്ച് മെല്ലിച്ചിട്ട് കുറച്ച് ഹൈറ്റ് പറഞ്ഞിട്ടാണ് എന്തായാലും ആ ഒരു പെൺകുട്ടിയുടെ അരിയിലേക്ക് ബെത്ത് പോവുകയാണ് ശരിക്കും സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ ബെത്തിന്റെ അതേ ഒരു മുഖച്ചായി അവൾക്കുണ്ട് പിന്നീട് പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ അവള് അവളുടെ പേര് പറയാണ് മാറ്റ്ലിൻ അതുപോലെ മാറ്റ്ലിൻ നിനക്ക് എന്റെ ഭർത്താവ് ഓവൻ അറിയുമെന്ന് ചോദിക്കുകയാണ് ഇപ്പൊ മാഡ്ലി പറയുകയാണ് മാഡം നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് എനിക്ക് എങ്ങനെയറിയാ ഇതേ സമയത്ത് ബെത്ത് പറയാണ് വെറുതെ എന്നോട് നോണ പറയാൻ നിൽക്കണ്ട എന്റെ ഭർത്താവിന്റെ ഫോണിൽ ഞാൻ നിന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ട് ഞാൻ നിന്റെ മുതലാളി വിളിക്കണോ അതായത് ഈ കടയിലെ തന്നെ ഒരു ജോലിക്കാരിയായിരുന്നു ഈ മാറ്റ്ലിൻ അതിന്റെ കൂട്ടത്തിന്റെ ബെത്ത് മറ്റൊരു കാര്യം കൂടെ പറയാണ് അതായത് ഓവൻ മരണപ്പെട്ടിട്ടുണ്ട് അതായത് സ്വയം മരിച്ചതാണ് ഇത് കേട്ട സമയത്ത് മാഡ്ലി ആകെ പിടിച്ചു പോകണം അവൾ പറയാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു ബന്ധവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ വർഷത്തില് മാക്സിമം പോയ ഒരു മൂന്ന് തവണ എന്റെ അടുത്തേക്ക് വരും ഞാനുമായിട്ട് കുറെ നേരം സംസാരിക്കും പിന്നെ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഒന്ന് കറങ്ങാനൊക്കെ പോകും ഭക്ഷണം കഴിക്കും കുറെ അധികം വൈനും കാര്യങ്ങളൊക്കെ കുടിക്കും ഇതിൽ കൂടുതലായിട്ട് ഒന്നും എന്ന് ഈ മാഡ്ലി പറയാണ് എന്നാ ബെത്തിന് അത് അങ്ങോട്ട് വിശ്വാസാവുന്നില്ല ഇപ്പൊ ബെത്ത് ഈ ഒരു മാഡ്ലിയോട് പറയാണ് നിന്റെ ആ ഒരു മുടി ഒന്ന് അഴിച്ചിടാൻ പറ്റൂ എന്തിനാ മേഡം ഞാൻ എന്റെ മുടി അഴിച്ചിടുന്നത് സത്യമായിട്ടും പറയാം നിങ്ങളുടെ ഭർത്താവുമായിട്ട് വേറെ ഒരു റിലേഷനും എനിക്കില്ലായിരുന്നു ഞാൻ പറയുന്നത് നീ അനുസരിക്കുക നിന്റെ ആ ഒരു മുടി ഒന്ന് അഴിച്ചിടുന്നു എന്ന് തന്നെ ബെത്ത് പറയാണ് അങ്ങനെ ആ ഒരു പെൺകുട്ടി അതായത് മാറ്റ്ലിൻ അവളുടെ ആ ഒരു മുടി അഴിച്ചിട്ടപ്പോൾ ഇവളെ ഏകദേശം കാണാൻ കാണാനിപ്പോ ബെത്തിന്റെ അതേ ലുക്ക് തന്നെയാണ് എന്ന് എന്തിനാരെയും ഈ പെൺകുട്ടിയുമായിട്ട് അവളുടെ ഹസ്ബൻഡ് ഓവൻ ഒരു ബന്ധം പുലർത്തിയത് ഇതിനെക്കുറിച്ച് ബെത്തിന് യാതൊരു ഐഡിയ ഇല്ല എന്നാൽ ഒരു അവിഹിതം ആ ഒരു കാര്യത്തിനെ കുറിച്ച് ബെത്തിന് ഏകദേശം കൺഫേം ആയിട്ടുണ്ട് അപ്പൊ ഈ ഒരു കാര്യം പോയിട്ട് ബെത്ത് അവളുടെ കൂട്ടുകാരി ക്ലെയറിനോട് പറയുകയാണ് അയാളുടെ ലാപ്ടോപ്പിൽ ഒരുപാട് പെൺകുട്ടികളുടെ ഫോട്ടോ ഉണ്ടായിരുന്നടി ഞാനല്ലാതെ വേറെയും പെൺകുട്ടികളുമായിട്ട് അയാൾക്ക് റിലേഷനും ഉണ്ടായിരുന്നു എന്റെ അയാൾ ായിരുന്നു പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ആ ലാപ്ടോപ്പിൽ ഞാൻ കണ്ട പെൺകുട്ടികൾക്കെല്ലാം എന്റെ ഏകദേശം ഒരു രൂപസാദൃശ്യണ്ടായിരുന്നു സൂക്ഷിച്ചു നോക്കിയാൽ ഞാൻ ഞാനല്ലാന്ന് മനസ്സിലാവും പക്ഷെ ഏകദേശം ഒറ്റ നോട്ടത്തിൽ എന്റെ അതിലൊക്കെ തന്നെ അവർക്കുണ്ട് ക്ലയർ എനിക്ക് എന്താ അറിയുന്നില്ലടി എനിക്ക് ചുറ്റും വ്യത്യസ്തമായിട്ട് എന്തൊക്കെയും നടക്കുന്നത് ആരും എന്റെ അടുത്ത് നിൽക്കുന്നത് പോലെ എന്റെ സ്വപ്നങ്ങൾ തന്നെ ഈ അടിയായിട്ട് ഭയങ്കര വ്യത്യാസമാണ് നമ്മുടെ ആ ഒരു വീടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തലകീഴായി നിൽക്കുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നുകയാണ് എല്ലാം റിവേഴ്സ് ആയിട്ട് നടക്കുന്നത് പോലെ ഒരു ഫീലിങ് അതുപോലെ മരിച്ചുപോയ എന്റെ ഹസ്ബൻഡ് എന്റെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുകയാണോ മരിച്ചതിന് ശേഷം അവൻ എന്നോട് ും സംസാരിക്കാൻ ശ്രമിക്കുകയാണോ എനിക്ക് അറിയില്ല എന്റെ തല എന്തൊക്കെയോ ആവുന്നത് പോലെ എനിക്ക് തോന്നുകയാണ് ഇപ്പൊ ബെത്തിനോട് ക്ലെയർ പറയാണ് എടോ നിന്റെ ഭർത്താവിന്റെ ആ ഒരു മരണശേഷം നിനക്ക് കാര്യമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളുണ്ട് അതാണ് എല്ലാത്തിനും കാരണം അല്ലാതെ നീ ചിന്തിക്കുന്നത് പോലെ അമാനുഷികമായിട്ട് ചുറ്റും ഒന്നും നടക്കുന്നില്ല തൽക്കാലം ബെത്ത് നീ ഇന്ന് ഇവിടെ പോണ്ട നീ ഇവിടെ തന്നെ നിന്നോ ബെത്തിനോട് ഈ ക്ലെയർ പറയുമ്പോൾ ബെത്ത് പറയാണ് ഏയ് അതൊന്നും വേണ്ട എനിക്ക് എന്റെ വീട്ടിൽ പോണടി ഇതിനുശേഷം ബെത്ത് നേരെ അവളുടെ വീട്ടിലേക്ക് തന്നെ വാശി പിടിച്ചു പോവാണ് പോയതിനു ശേഷം ഒറ്റയ്ക്കാണല്ലോ ഒന്ന് റിലാക്സ് ആവാനായിട്ട് ഇച്ചിരി ഒരിച്ചിരി എല്ലാം കഴിക്കുന്നുണ്ട് ഈ നേരത്താണ് അങ്ങോട്ടേക്ക് വേറൊരാള് വരുന്നത് അതായത് ഇന്ന് ആ ഒരു ലൈബ്രറിയിൽ ഒരു വെച്ചിട്ടുണ്ടൊരു പെൺകുട്ടിയുണ്ടല്ലോ മാഡ്ലിൻ മാറ്റ്ലിനെ കണ്ടവാട് തന്നെ ബെത്തി ചോദിക്കണം അല്ല എന്റെ ഈ വീടിന്റെ അഡ്രസ്സ് നിനക്ക് നിനക്കെങ്ങനെയാണ് മനസ്സിലായത് ഇപ്പം ഈ ഒരു പെൺകുട്ടി പറയാണ് അത് പിന്നെ പലതവണ തവണ അദ്ദേഹം എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് അത് പറയാനാണ് ഞാൻ ഈ രാത്രിയിൽ തന്നെ ഇങ്ങോട്ടേക്ക് വന്നത് അങ്ങനെ രണ്ടുപേരും ഉള്ളിലേക്ക് പോയിട്ട് കുറച്ച് മദ്യ കഴിച്ച് സംസാരിക്കാൻ തുടങ്ങുകയാണ് സത്യമായിട്ടും പെറ്റേ നിങ്ങളുടെ ഭർത്താവുമായിട്ട് എനിക്ക് യാതൊരു റിലേഷനോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല പക്ഷേ അവൻ്റെ ആ ഒരു ഇടപഴകല് അവന്റെ ആ ഒരു പെരുമാറ്റം ഇതെല്ലാം കണ്ട സമയത്ത് എനിക്ക് അവനുമായിട്ട് ഒരു ഒരു റിലേഷൻ വേണമെന്ന് നല്ല താല്പര്യം ണ്ടായിരുന്നു ഞാൻ അവന്റെ കൂടെ ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ ആ തടാകത്തിന്റെ അപ്പുറത്ത് കാട്ടിന്റെ ഉള്ളിലൊരു വീടില്ല അങ്ങോട്ടേക്കും പോയിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞപ്പോ ബെത്ത ആകെ ഷോക്കായി ആയി പോണ് ആ വീട്ടിലേക്ക് നീ വന്നിട്ടുണ്ടോ ഇപ്പൊ മാഡലിൻ പറയണ ആ അങ്ങോട്ടേക്ക് ഞാൻ പോയിട്ടുണ്ട് ഒരു മരം ഒരു പഴയ വീട് പോലെ അവിടെ എത്തിയ സമയത്ത് എന്റെ കയ്യിലേക്ക് ഒരു പാവയെല്ലാം അവൻ തന്നിട്ടുണ്ടായിരുന്നു ഏത് കുറെ ആണി എല്ലാം തറച്ച ആ രീതിയിലുള്ള പാവയാണെന്ന് ഭയങ്കര ആശ്ചര്യത്തിൽ ബെത്ത് ചോദിക്കുമ്പോ അതെ അങ്ങനെയുള്ള ഒരു പാവ തന്നെയാണ് പിന്നെ അവിടെ എന്താ നടന്നെന്ന് ചോദിച്ചപ്പോ പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് ഒന്ന് റൊമാൻസ് എല്ലാം വന്നു ആ റൊമാൻസിൽ അവർ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തുകൊണ്ടാണെന്ന് അറിയില്ല നിങ്ങളുടെ ഹസ്ബൻഡ് ബെത്ത് പെട്ടെന്ന് കരയേണ്ട ഭയങ്കര ഇമോഷണൽ ആവുകയാണ് എന്നോട് എന്തൊക്കെയോ പുലമ്പെന്നുണ്ടായിരുന്നു പിന്നീട് ചെറിയ രീതിയിൽ അയാൾ ഒന്ന് ഹാർഷ് ആയിട്ട് ബിഹേവ് ചെയ്യാനോ തുടങ്ങി അപ്പൊ തന്നെ ഞാൻ അയാളിൽ നിന്നും ഒന്ന് അകന്നു നിന്നു അപ്പൊ ബെത്തിച്ചോദിക്കാണ് അതിനുശേഷം നിന്ന അയാൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചായിരുന്നു ഇപ്പൊ മാഡ്ലിൻ പറയാണ് ഇല്ല ഇല്ല അതിനുശേഷം ഞാൻ ഞോ പറഞ്ഞതിന് ശേഷം എന്നെ അയാൾ തൊട്ടിറ്റ് പോലുമില്ല എന്നാൽ പിന്നീട് കരഞ്ഞുകൊണ്ട് തന്നെ ഓവൻ പറയുന്നുണ്ടായിരുന്നു എല്ലാം എന്റെ തെറ്റാണ് ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ വലിയ മഹാബാബിയാണ് എന്നോട് ക്ഷമിക്കണം ഇതൊക്കെ എങ്ങനെയാ തീർക്കേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതായത് മാഡ്ലിന് ഈ ഓവൻ പറയുന്ന കാര്യം അന്ന് ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇന്ന് മനസ്സിലായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്നും ഒന്നും അറിയില്ല എന്തൊക്കെയോ പുലംബിയായിരുന്നു ഓവൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഒന്നും ഒന്നും മാറ്റലിക്ക് ഒരു രീതിയിലും മനസ്സിലായിട്ടില്ല മാത്രല്ല അവളെ സേഫായിട്ട് തന്നെ പുറത്തേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ഇതേ സമയത്ത് ബെത്തിന് വീണ്ടൊരു കാര്യം ഓർമ്മ വരികയാണ് അന്ന് ബെല്ല് ബെല്ലിന്റെ അടുത്തേക്ക് ഈ ഓവൻ സംസാരിക്കാനായിട്ട് രാത്രി ചെന്ന് പറഞ്ഞല്ലേ ആ സമയത്ത് ബെല്ലിനു തോന്നിയായിരുന്നു ഓവൻ എന്തൊക്കെയോ ചില കാര്യങ്ങൾ അയാളോട് പറയാനുണ്ട് അവന്റെ മുഖത്ത് വല്ലാത്തൊരു കുറ്റബോധം ഉണ്ട് മാറ്റലി എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ സംസാരത്തിലും അത് തന്നെയാണ് ബെത്തിന് മനസ്സിലായത് ഓവൻ എന്തോ ഒരു വലിയ കുറ്റം ചെയ്തിട്ടുണ്ട് അവൻ അതിൽ വലിയ കുറ്റബോധമുണ്ട് പക്ഷേ അവനിട്ട് അത് ആരോടും പറയാനും ില്ല എന്തായാലും മാറ്റിൽ പോയി കഴിഞ്ഞപ്പോൾ ബെത്ത് തീരുമാനിക്കുകയാണ് ഈ രാത്രിയിൽ തന്നെ ആ വീട്ടിലേക്ക് പോകണമെന്ന് അങ്ങനെ ആ ഒരു ബോട്ടിലൂടെ ആ തടാകം താണ്ടി അവൾ ആ ഒരു ദ്വീപിലേക്ക് എത്തുകയാണ് സത്യം പറയുകയാണെങ്കിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആരും അധികം പോവാത്ത ഒരു ഒഴിഞ്ഞ ദ്വീപ് തന്നെയാണത് എന്തായാലും പേടിയുണ്ടെങ്കിലും ഒരു ടോർച്ച് എടുത്തുകൊണ്ട് ആ രാത്രിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു അവൾ ആ ഒരു ദ്വീപിലേക്ക് എത്തി ആ വീട്ടിലേക്ക് പോയി പതിയെ പതിയെ അതിന്റെ ഉള്ളിലേക്ക് നടക്കുകയാണ് ഭയ ഉണ്ടായിട്ടും ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് ഓവൻ നീ എന്റെ ചുറ്റുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നോട് എന്തെങ്കിലും പറയാണെങ്കിൽ ദയവ് ചെയ്തിട്ട് എന്റെ മുന്നിലേക്ക് പോവാം എന്നോട് നീ സംസാരിക്കുക അങ്ങനെ പലതും പൊലമ്പിക്കൊണ്ട് ബെത്ത് അതിലൂടെ നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പലക ചവിട്ടി അവളുടെ കാൽ അതിന്റെ ഉള്ളിലേക്ക് പോവുകയാണ് സോ എങ്ങനെയൊക്കെയോ അതിന്റെ ഉള്ളിൽ നിന്നും കാല് വലിച്ചെടുക്കാൻ നോക്കുമ്പോൾ അതൊരു അറിയാണെന്ന് അവൾക്ക് മനസ്സിലായി അതിന്റെ ഉള്ളിലേക്ക് ബെത്ത് നോക്കിയപ്പോൾ ശരിക്കും ശരിക്കും അവൾ ഷോക്കായി പോയി എന്തായിരിക്കും ബെത്ത് അതിന്റെ ഉള്ളിൽ കണ്ടിട്ടുണ്ടാവുക അതിനു മുന്നേ ഞാൻ വേറൊരു കാര്യം പറയട്ടെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടല്ലേ കാണുന്നത് അങ്ങനെയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് കാരണം നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും എനിക്കുള്ള സപ്പോർട്ടാണ് എന്റെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും ചെയ്യും ഓക്കെ എന്തായാലും കഥയിലേക്ക് തിരിച്ചു തരാം ഇങ്ങനെ പലക പൊട്ടി അതിന്റെ ഉള്ളിൽ ആ ഒരു ഹോള് കണ്ട് അതിനുള്ളിലേക്ക് ബെത്ത് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച എന്താ ഒരുപാട് മൃതദേഹങ്ങൾ അതെല്ലാം ഒരു പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് അടുക്കി 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 വെച്ചിരിക്കുക ഭയന്ന് ഒരു പാര്യായ ബെത്ത് ഓടുകയാണ് തിരിഞ്ഞു നോക്കാതെ ഓടുകയാണ് ഓടി ഓടി പിന്നെ ആ ഒരു ബോട്ടിൽ കയറി തൊഴഞ്ഞ് അവസാനം വീട്ടിൽ വന്നിരുന്ന് അവൾ അങ്ങനെ വരച്ച് വറച്ചിരിക്കാണ് അതായത് ഇപ്പോഴാണ് അവൾക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത് ഇത്രയും കാലം അവൾ സ്നേഹത്തോട് കൂടിയിട്ട് ഒരുപാട് പ്രണയിച്ച് ജീവിച്ചത് ഒരു സീരിയൽ കില്ലറുടെ കൂടിയാണെന്ന് പക്ഷേ ഇതുകൊണ്ടൊന്നും ഇവിടെ തീരുന്നില്ല ഇനിയും ഒരുപാട് രഹസ്യങ്ങളും സത്യങ്ങളും അവൾ മനസ്സിലാക്കാൻ പോകുന്ന ു പെട്ടെന്ന് തന്നെ ഹൗളിപ്പവളുടെ കൂട്ടുകാരി ക്ലെയറിനെ വിളിക്കാൻ നിൽക്കുകയാണ് എത്ര വിളിക്കാൻ നോക്കിയിട്ടും കോൾ കണക്ട് ആവുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു വോയിസ് മെയിൽ അയക്കുകയാണ് ക്ലയറെ നീ പറഞ്ഞതുപോലെ തന്നെ നിന്റെ വീട്ടിൽ ഞാൻ നിൽക്കണമായിരുന്നു ഇന്ന് എന്റെ വീട്ടിലേക്ക് ഞാൻ വരാൻ പാടില്ലായിരുന്നു നീ പറഞ്ഞതുപോലെ ആ തടാകം താണ്ടി ആ പഴയ വീട്ടിലേക്ക് പോകാനും പാടില്ലായിരുന്നു ഞാൻ അവിടെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു ശരിക്കും ആരാണ് എന്റെ ഭർത്താവ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി എനിക്ക് തോന്നുന്നത് അവന്റെ ആത്മാവ് ഇവിടെ തന്നെയുണ്ട് നീ രാവിലെ തന്നെ പറ്റുകയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരണം ജീവൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് കാണാൻ പറഞ്ഞിട്ട് ഒരു വല്ലാത്ത രീതിയിൽ കേൾക്കുന്ന ആർക്കും ഭയം തോന്നുന്ന രീതിയിൽ മെസ്സേജ് അയക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞ് ബെത്ത് കുളിക്കാനായിട്ട് നേരെ ബാത്റൂമിലേക്ക് പോകുന്നുണ്ട് പോയ അതേ സമയത്ത് തന്നെ എപ്പോഴത്തേയും പോലെ അവൾ സ്വപ്നത്തിൽ കാണാറില്ലേ മ്യൂസിക് സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആകുന്നത് അതിപ്പോൾ റിയൽ ആയിട്ട് ഓൺ ആകുകയാണ് ഇപ്പൊ വേഗം തന്നെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ഒരു വീട് മുഴുവൻ അവൾ അങ്ങനെ ചുറ്റി നടക്കുകയാണ് ഇതേ സമയത്ത് അവൾക്ക് തോന്നുന്നുണ്ട് ഇവിടെ തന്നെ ഓവൻ ഉണ്ട് എന്ന് അപ്പൊ ചോദിക്കുകയാണ് ഓവൻ നീ ഇവിടെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് എന്നോട് സംസാരിക്കാൻ ശ്രമിക്കുക നീ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കണ്ണാടിയിൽ ഈർപ്പുണ്ടായിരുന്നു ആ ഈർപ്പത്തിൽ ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു എഴുത്ത് വരികയാണ് അതുപോലെ കാലുകളുമായിട്ട് ആരോ നടന്നു പോയതിന്റെ കാൽപ്പാടുകളും ഇപ്പൊ ബെത്ത് കാണുകയാണ് ഓവൻ ഇത് നീ തന്നെയാണോ നീ എന്നെ തേടി തിരിച്ചു വന്നതാണോ എന്നൊക്കെ പറയുന്ന സമയത്ത് ബെത്തിന്റെ അരികിലേക്ക് ആ ഒരു പ്രസൻസ് വരികയാണ് അവൾക്ക് അതിനെ കാണാൻ കഴിയുന്നില്ലെങ്കിലും അത് ടച്ച് ചെയ്യുന്നത് അത് തൊടുന്നത് എല്ലാം അവൾക്ക് മനസ്സിലാവുകയാണ് പതിയെ പതിയെ അവൾ പിറകിലേക്ക് ചെല്ലുകയാണ് ഓവൻ ഓവൻ എന്ന് പറഞ്ഞ ആ ഒരു സ്നേഹത്തിൽ അവനോട് അതായത് അവൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ ഇതെല്ലാം ഈ ഒരു നിമിഷത്തിൽ അവൾ മറക്കുകയാണ് കാരണം ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ എത്രത്തോളം സ്നേഹിക്കാൻ കഴിയുമോ അതിന്റെ അങ്ങേയറ്റം ബെത്ത് ഓവനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു എന്തായാലും അദൃശ്യം യമായിട്ടുള്ള ആ ഒരു ശക്തി വന്നിട്ട് അവളുടെ ശരീരത്തിന്റെ പല ഭാഗത്തും തടാൻ തുടങ്ങുകയാണ് ഫിസിക്കലി അവളുമായിട്ട് ബന്ധപ്പെടാൻ നോക്കുകയാണ് അതേ സമയത്ത് തന്നെ ബെത്തി ചോദിക്കുകയാണ് ഓവൻ ഇത് നീ തന്നെയല്ലേ നീ എവിടെയായിരുന്നു എന്നാൽ മറുപടി വരുന്നുണ്ട് ഞാൻ ഓവനല്ല എന്ന് അവളകെ ഞെട്ടിപ്പോയി ഓവനല്ലേ അപ്പൊ നീ ആരെയാണ് ഇത്രയും നേരം ഇല്ലാത്ത ആ ഒരു പേടി ഇപ്പൊ അവളുടെ ഉള്ളിലേക്ക് വന്നു അവൾ പെട്ടെന്ന് തന്നെ അവിടെ ഓടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വാതിലുണ്ടല്ലോ അത് പെട്ടെന്ന് അടഞ്ഞു പോവാണ് അവൾക്ക് പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല എന്തൊരു ശക്തി വന്നിട്ട് അവളെ തള്ളുന്നതായിട്ടും അവൾക്ക് തോന്നുകയാണ് ഇതേ നേരം അവിടെ ഒരു കണ്ണാടി ഉണ്ടായിരുന്നു ആ കണ്ണാടിയിൽ അവൾ ഒരു പ്രതിബിംബം കാണുകയാണ് അവൾടെ അതേ രൂപ മറ്റൊരു പെൺകുട്ടി അവളുടെ അരികിലേക്ക് വരുന്ന അവളുടെ ഭർത്താവാണോ അല്ലെങ്കിൽ ഭർത്താവിന്റെ രൂപത്തിൽ വേറെ ആരെങ്കിലും ആണോ അറിയില്ല കണ്ണാടിയിലാണ് ഈ കാര്യങ്ങളൊക്കെ കാണുന്നത് എന്തായാലും ഓവന്റെ രൂപ ആ ഒരു സാധനം വന്നിട്ട് ഇപ്പൊ ഈ ഒരു പെൺകുട്ടി അടിച്ചടിച്ച് കൊന്നുകലയാണ് ഇപ്പൊ റിയൽ വേൾഡിൽ അതായത് കണ്ണാടിയിലല്ലാതെ ബെത്തിനെ നോക്കുകയാണെങ്കിൽ അവളെയും എന്തോന്ന് വന്നിട്ട് ഇങ്ങനെ പുഷിയാണ് പിന്നെ എങ്ങനെയൊക്കെയോ ആ ഒരു വാതിലും തുറന്ന് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ബെത്ത് കാണുന്ന കാഴ്ച എന്താ ഇപ്പൊ കുറച്ചു നേരം മുന്നേ കണ്ണാടിയിലും അവളൊരു കാഴ്ച കണ്ടില്ലേ ഒരു പെൺകുട്ടിയെ ഓവൻ വന്ന് കൊല്ലുന്ന ആ പെൺകുട്ടിയുടെ മൃതദേഹം അവൻ ഇപ്പോ ഡൈനിങ് ഹാളിൽ വെച്ച് ചുരുട്ടിയെടുത്തോണ്ടിരിക്കുകയാണ് ഇതെല്ലാം കണ്ട് ഭയത്തിൽ നിൽക്കുന്ന സമയത്ത് ബെത്ത് അവിടെ ഒരു നിഴൽ രൂപം കാണുകയാണ് അവൾ ഊട്ടി അപ്പുറത്തെ റൂമിലേക്ക് എന്ന ആ റൂമിലും ഇതുപോലെ തന്നെ ഓവന്റെ രൂപത്തിലുള്ള ഒരാൾ മറ്റൊരു പെൺകുട്ടിയുമായിട്ട് ഒരു റിലേഷനിൽ നിൽക്കുന്ന കാണുകയാണ് പക്ഷെ അവളുടെ പിന്നാലെ തന്നെ ആ കറുത്തരേണ്ട രൂപവും വരുന്നുണ്ടായിരുന്നു അവൾ ഭയം കാരണം ഓരോ റൂമിലേക്ക് ഓടുന്ന സമയത്ത് ഓരോ റൂമിലും ഇതുപോലെ ഓരോ കാഴ്ചകൾ അവൾ കാണുകയാണ് അതായത് ഏകദേശം അവളുടെ രൂപസാദൃശ്യമുള്ള പെൺകുട്ടികൾ അവളുമായിട്ട് റിലേഷൻ ചെയ്യുന്ന ഓവൻ അതുപോലെ തന്നെ ചില മുറികളിൽ നോക്കുമ്പോൾ ഇതേ പെൺകുട്ടികളെ കൊല്ലുന്ന ഓവൻ എന്താണെന്നൊന്നും മനസ്സിലാവാതെ ഭയം കാരണം അവൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക ടയില് സ്റ്റെയറിൽ കാട്ട് താഴോട്ട് ഉരുണ്ട് വീഴുകയാണ് ഉരുണ്ട് ഉരുണ്ട് താഴേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ തന്നെ സോഫയിൽ ഓവൻ അങ്ങനെ ഇരിക്കുന്നുണ്ട് ആ ഓവന്റെ മടിയിൽ അവൾ തന്നെ ഇരിക്കുകയാണ് അതായത് ബെത്ത് പക്ഷേ നമ്മുടെ ബെത്തിനൊരു കാര്യം ഉറപ്പായിരുന്നു ആ സോഫയിൽ ഇരിക്കുന്ന ആ പുരുഷൻ ആ ഓവൻ അത് അവളുടെ ഓവനല്ല മറ്റെന്തോ ആണ് നീ ആരാണ് നിനക്ക് എന്താ വേണ്ടത് നീ എന്തിനെ ഇങ്ങോട്ടേക്ക് വന്നേ എന്നൊക്കെ ആ ഒരു ഭയത്തിൽ ബെത്ത് ചോദിക്കുന്ന സമയത്ത് ഇപ്പൊ ആ രൂപം പറയാണ് ശരിയാണ് ഞാൻ നിന്റെ ഓവൻ അല്ല ഞാൻ ആരാണെന്ന് നിനക്ക് ഓർമ്മയില്ലേ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക് ചെറിയ പ്രായത്തിൽ ഒരു നാല് നിമിഷം നിന്റെ ഹൃദയം നിന്നുപോയില്ലേ ആ സമയത്ത് നീ കണ്ടിട്ടുണ്ട് നീ എന്റെ കൂടെ വരാൻ എന്നതാണ് ഓർമ്മയുണ്ടോ നിനക്ക് എന്നെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ബെത്ത് ഇല്ല എനിക്കൊന്നും എന്ന് പറയാണ് ഇതേ സമയത്ത് അവളുടെ ഭർത്താവിന്റെ രൂപത്തിൽ വന്ന ആ ആള് പറയാണ് നിന്നെ രക്ഷപ്പെടുത്താനായിട്ട് നിന്റെ ഹസ്ബൻഡ് നിന്റെ ഭർത്താവ് എന്തൊക്കെ കാര്യങ്ങൾ കാണിച്ചു കൂട്ടി അറിയോ ഈ ലോകത്തിൽ ആരും ചെയ്യാത്ത ക്രൂരതകളും സാഹസികതകളും എല്ലാവം കാണിച്ചു എന്നിട്ടും നീ രക്ഷപ്പെട്ടോ ബെത്ത് ഇല്ല നീ എന്റെ കയ്യിലേക്ക് തന്നെ വന്നു ഏ ഇതും പറഞ്ഞ് അവനൊരു വല്ലാത്ത രീതിയിൽ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെത്ത് ചെറിയ പ്രായത്തിൽ അപകടത്തിൽ ത്തില് ഏകദേശം മരിച്ചുപോയല്ലോ പോയല്ലോ നാല് നിമിഷം അവളുടെ ഹൃദയം തന്നെ നിന്നുപോയി അവളുടെ ആ ആത്മാവ് ശരീരം വിട്ട് പുറത്തേക്ക് പോവാൻ നിൽക്കുമ്പോൾ അവളെ കൊണ്ടുപോകാനായിട്ട് ഒരു ദുഷ്ടശക്തി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒരു ചെകുത്താൻ എന്നാൽ കൊണ്ടുപോകാൻ നിൽക്കുന്ന അവളുടെ ആത്മാവിനെ അതിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല അപ്പോഴേക്കും അവളുടെ ഹൃദയത്തൊടിപ്പ് തിരിച്ചു വരികയാണ് അവളുടെ ശരീരത്തിലേക്ക് അവൾക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞു സോ ബെത്തിനെ കൊണ്ടുപോകാൻ വന്ന ആ ചെകുത്താന് അവളെ കൊണ്ടുപോകാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഒരു നിഴൽ പോലെ അവളുടെ പിന്നാലെ തന്നെ ആ ചെകുത്താനുണ്ട് അവളുടെ ജീവൻ എടുക്കാനായിട്ട് പക്ഷേ അവൾ അവൻ അത് എടുക്കാൻ കഴിയില്ല എന്നാൽ ഒരു ദിവസം എല്ലാം മാറി മറിഞ്ഞത് ബെത്ത് അവളുടെ ചെറുപ്പകാലത്തിൽ നടന്ന ആ ഒരു കാര്യമുണ്ടല്ലോ അത് അവളുടെ ഭർത്താവായിട്ടുള്ള ഓവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് വരെ ആരോടും പറയാത്ത ആ ഒരു രഹസ്യം ഓവനോട് അവൾ പറഞ്ഞു മരണക്കിടക്കയില് അതായത് മരിച്ച ഒരു സമയത്ത് അവളുടെ അരികിലേക്ക് മറ്റേതൊരു ശക്തി വന്നായിരുന്നു ആ ശക്തി അവളെ കൂട്ടിക്കൊണ്ടുപോവാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് എന്റെ ജീവൻ തിരിച്ചു കിട്ടി ഹൃദയമെടുപ്പ് തിരിച്ചു വന്നു ഞാൻ എന്റെ ശരീരത്തിലേക്ക് തിരിച്ചു വന്നു ഈ കാര്യങ്ങളെല്ലാം ബെത്ത് ബെത്തിന്റെ ഹസ്ബൻഡായിട്ടുള്ള ഓവനോട് പറഞ്ഞു എന്നാൽ ഇതിനു ശേഷമുണ്ടല്ലോ ഉണ്ടല്ലോ ആ ചെകുത്താന് മനസ്സിലായി ബെത്തിന് കിട്ടണമെങ്കിൽ അവളുടെ ആത്മാവിനെ കിട്ടണമെങ്കിൽ ഓവനെ സ്വാധീനിച്ചാൽ മതിയെന്ന് അതുകൊണ്ട് പതിയെ 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 ഓവനെ സ്വാധീനിക്കാനായിട്ട് ഈ ചെകുത്താൻ തുടങ്ങി പക്ഷെ എന്ത് വില കൊടുത്തും തന്റെ ഭാര്യ രക്ഷപ്പെടുത്തും എന്ന് ഓവൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ ഒരു പദ്ധതി ഉണ്ടാക്കുകയാണ് അതായത് അവനെ സ്വാധീനിക്കാനായിട്ട് അവന്റെ ചുറ്റും ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു ചെകുത്താനെ കബളിപ്പിക്കാൻ തന്നെ എങ്ങനെയാണോ ബെത്തും അതുപോലെ തന്നെ ഓവനും ജീവിക്കുന്ന ഒരു വീട് ഇവിടെ ഉള്ളത് അതുപോലെ അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആ ഐലൻഡിൽ അവൻ ഉണ്ടാക്കുകയാണ് അവിടെ ഇതിനു ശേഷമായിരുന്നു യഥാർത്ഥത്തിലുള്ള ഓവന്റെ പദ്ധതി അവൻ ചെയ്യാൻ തുടങ്ങിയത് അതായത് ഓരോ സമയത്തും ബെത്തിന്റെ ലുക്കുള്ള പെൺകുട്ടികളെ കണ്ടുപിടിച്ച് അവരുമായിട്ട് ഒരു ബന്ധമുണ്ടാക്കും നല്ലൊരു റിലേഷൻ ഉണ്ടാക്കും എന്നാൽ അവരുമായിട്ട് ഫിസിക്കൽ റിലേഷൻ ചെയ്യാനൊന്നും ആയിരുന്നില്ല അവന്റെ ഉദ്ദേശം വേറെയായിരുന്നു എന്ത് വില കൊടുത്തും ബെത്തിനെ സംരക്ഷിക്കുക അപ്പൊ ബെത്താണെന്ന് പറഞ്ഞിട്ട് ആ ചെകുത്താന് ഓവൻ ബെത്തിന്റെ രൂപസാദൃശ്യമുള്ള ഓരോ പെൺകുട്ടികളെ അങ്ങോട്ടേക്ക് കൊണ്ടി കൊടുക്കും ആ ഒരു ചടങ്ങിലൂടെ പിന്നീട് ആ ചെകുത്താനാണ് ഈ ബെത്താണെന്ന് കരുതിയിട്ട് ഓരോ പെൺകുട്ടികളെയും ഉപയോഗിക്കുന്നതും അവരെ മൃഗീയമായിട്ട് ഉപദ്രവിക്കുന്നതും എല്ലാം ചെയ്യുന്നത് അതായത് നമ്മുടെ ഓവൻ ഒരു സൈക്കോ എന്നായിരുന്നില്ല അവനൊരു ഒരു സ്വാർത്ഥനായിരുന്നു ശരിക്കും ബെത്തിന്റെ കാര്യത്തിൽ ഒരു ൻ സ്വന്തം ഭാര്യ രക്ഷപ്പെടുത്താനായിട്ട് ഇത്ര പെൺകുട്ടികളെ അവൻ ബലി കൊടുത്തിരിക്കുന്നത് അത് കാരണം തന്നെയാണ് അവൻ ആ ഒരു കുറ്റബോധം എന്തൊക്കെ ചെയ്തിട്ടും അവനൊരു സന്തോഷം ഇല്ലാതിരുന്നത് പലരോടും ഈ ഒരു കാര്യം അവൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ എന്താ പറയാ ആ ബെല്ലുണ്ടല്ലോ ആ അപ്പാപ്പൻ അയാളോട് വരെ ഈ ഒരു കാര്യമൊക്കെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഓവന് അത് പറയാൻ പറ്റില്ല മാത്രമല്ല ഒരു ഘട്ടത്തിൽ ഈ ചെകുത്താന് മനസ്സിലായി ഓവൻ ഇയാളെ കബളിപ്പിക്കുകയാണെന്ന് അതായത് ചെകുത്താനെ കബളിപ്പിക്കുകയാണെന്ന് അതുകൊണ്ട് തന്നെ ഓവന് പണിഷ്മെന്റ് ഈ ചെകുത്താൻ കൊടുക്കുകയാണ് അതായത് ഓവൻ സ്വയം എടുത്ത തീരുമാനമല്ല മരിക്കുകയെന്ന് അവന്റെ തലയിൽ ചെകുത്താൻ ആ ഒരു ചിന്ത ഇട്ട് കൊടുത്ത് ഇട്ടുകൊടുത്ത് അങ്ങനെയാണ് അവസാനം ആ ഒരു ബോട്ടുമായിട്ട് തടാകത്തിലേക്ക് ചെന്നിട്ട് ഓവൻ ആ ഒരു കടുങ്കൈ ചെയ്തത് എല്ലാ കാര്യവും ഈ ഒരു ചെകുത്താൻ തന്നെ ബെത്തിനോട് പറയാണ് എല്ലാ രഹസ്യവും ബെത്തിന് മനസ്സിലായി ഇത്രയും കാലം അവൾ വിചാരിച്ചിരുന്നത് ഈ ഓവന്റെ ആത്മാവായിരുന്നു അവളുടെ അടുത്തുണ്ടായിരുന്നതെന്ന് എന്നാൽ അവനല്ല കുട്ടിക്കാലം മുതലേ അവളുടെ ആത്മാവിനെ കൊണ്ടുപോകാനായിട്ട് അവളെ ഉപദ്രവിക്കാനായിട്ട് അവളുടെ കൂടെ ഉണ്ടായിരുന്ന വെറു ഒരു ചെകുത്താനായിരുന്നു അത് കാര്യം മനസ്സിലാക്കി ബെത്ത് ഇവിടെ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും നീ എങ്ങോട്ടാണ് ഓടുന്നത് എനിക്ക് ഇപ്പോഴാണ് നിന്നെ കയ്യിൽ കിട്ടിയത് എനിക്ക് നിന്നെ വേണം ഉടലോടെ വേണം ഇതും പറഞ്ഞ് അവളെ വായുവിലേക്ക് ആ ചെകുത്താൻ അങ്ങനെ പൊക്കിയെടുക്കുകയാണ് പിന്നീട് രാത്രി എന്ത് സംഭവിച്ചു എന്നറിയില്ല പിറ്റേ ദിവസം രാവിലെ രാവിലെ ആയപ്പോ തന്നെ ഇന്നലെ രാത്രി ബെത്ത് അയച്ച ഒരു മേല് ക്ലയറിനെ കിട്ടിയായിരുന്നു അതുകൊണ്ട് അവൾ ഇങ്ങോട്ടേക്ക് വരികയാണ് വന്ന വാടന ബെത്തിന് വിളിക്കുകയാണ് ചില ആൾക്കാർ ഭയന്നുകൊണ്ടുള്ള ആ ഒരു വിളി അത് കേൾക്കുമ്പോൾ മനസ്സിലാവല്ലോ സോ ഈ ക്ലയറിന്റെ ഈ വിളി കേൾക്കുന്നുണ്ട് ആര് ബെല്ല് തൊട്ടടുത്തുണ്ടായിരുന്ന ആ അപ്പാപ്പനെ അപ്പൊ അപ്പാപ്പനും ഓടി വരികയാണ് എന്താ 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 പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പൊ നമ്മുടെ ബെത്തിനെ കാണിക്കുകയാണ് അതായത് അവൾ ആ ഒരു ചെകുത്തന്റെ മായ ലോകത്തിൽപ്പെട്ടിരിക്കുകയാണ് അവളിരിക്കുന്നത് തടാകത്തില് ആ ഒരു തോണിയിലാണ് ആ ചെകുത്താൻ പറഞ്ഞതുപോലെ തന്നെ ബെത്തിനോട് അവളുടെ ആത്മാവുമായിട്ട് ഇവന്റെ പോകാൻ വേണ്ടി അതങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനായിട്ട് ഈ ചെകുത്താൻ തന്നെ ഒരു ഗൺ എടുത്തുകൊണ്ട് ഈ ബെത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഇതേ സമയത്ത് ആകാശത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഭാഗത്ത് നീല നിറമുള്ള സാധാരണ ചന്ദ്രനെയും കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് ഇരുണ്ട് നിറമുള്ള ചുവപ്പ് നിറമുള്ള ഒരു ചന്ദ്രനെയും കാണാൻ കഴിയുന്നുണ്ട് സോ ഇവിടെ വെച്ച് അവൾ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അവളുടെ ആത്മാവിനെയും കൊണ്ട് ഈ ചെകുത്താൻ ഇപ്പൊ ഇവിടുന്ന് പോകും അതായത് അവൾ അവിടെ വെച്ച് തന്നെ സ്വയം മരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് എന്ന് അവളെ തേടി വന്ന ഈ ക്ലെയർ നോക്കുന്ന സമയത്ത് ആ വെള്ളത്തില് ആ തടാകത്തില് ആ തോണിയിൽ തലയും താഴ്ത്തി ബെത്ത് അങ്ങനെ ണം ഒരക്കില്ലാതെ അതായത് അവളുമായിട്ട് ഈ ചെകുത്താൻ സംസാരിക്കുന്നത് അവളുടെ ഉപബോധ മനസ്സിലൂടെയാണ് അങ്ങനെ പതിയെ ഈ ചെകുത്താന്റെ സ്വാധീനത്തിനനുസരിച്ച് ബെത്ത് ആ ഒരു ഗെണ്ണെടുക്കുകയാണ് അവളുടെ തലയിലേക്ക് വെച്ച് ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ക്ലെയറു ഈ കാര്യം കണ്ട് അവൾ ഉറക്കനെ വിളിക്കുകയാണ് ബെത്ത് ബെത്ത് ഉറക്കനെ വിളിക്കുന്നുണ്ട് എന്നാൽ ഈ ക്ലെയറും ബെത്തും തമ്മിലുള്ള അവരുടെ ആ ഒരു ബോണ്ട് അവരുടെ ആ ഒരു സ്നേഹം റിലേഷൻ ഇതൊക്കെ കാരണം ആ ഒരു വിളി കേൾക്കാനായിട്ട് ബെത്തിന് പറ്റുന്നുണ്ട് എവിടെ ഒരു മുഴക്കം പോലെ ആ ലോകത്ത് നിന്ന് അവള് ചുറ്റും അങ്ങനെ നോക്കുകയാണ് സോ എന്തോ ഒരു സ്വബോധം വന്നിട്ട് അവൾ ആ ഒരു ഗണ്ണ് താഴെ കിടുന്നുണ്ട് ഇതേ സമയത്ത് നീന്തി വന്ന ക്ലെയർ ആണെങ്കിലോ ബെത്തിന് വെള്ളത്തിലേക്ക് വലിച്ചു താഴെക്കിടുകയാണ് ഇപ്പോഴാണ് ശരിക്കും ബെത്തിന് ആ ഒരു ബോധം വരുന്നത് ഞാൻ ഇത്രയും നേരം എവിടെയായിരുന്നു ചുറ്റും നോക്കുമ്പോൾ ആ ഇരുട്ടൊക്കെ പോയി നോർമൽ വെളിച്ചായിട്ടുണ്ട് സോ വേഗം തന്നെ ബെത്തിനെയും കൂട്ടിക്കൊണ്ട് ക്ലെയർ കരയിലേക്ക് നീന്തി കയറി വരികയാണ് എന്തായാലും കരയിലേക്ക് വന്നിട്ട് ഇവർ ആ ഒരു വെള്ളത്തിലേക്ക് അതായത് ആ ഒരു തോണിയിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ ബെല്ലും കൂടെ ഉണ്ടായിരുന്നു ആ അപ്പാപ്പൻ നോക്കുന്ന സമയത്ത് ഈ തോണിയുടെ ഒരു ഭാഗത്തായിട്ട് ഒരു നിഴൽ അങ്ങനെ ഇരിക്കുകയാണ് ഇവരെല്ലാം അവ്യക്തമായ ആ നിഴലിനെ കാണുന്നുണ്ട് ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ് എന്തായാലും ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കാണ് ഇതുപോലൊരു ക്ലൈമാക്സ് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ